ഷയത്തിൽ വീണ്ടും കേൾക്കുവാനും ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ് കഥാപ് ഞങ്ങൾ ഇതുവരെ പഠിപ്പിച്ച അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ വീണ്ടും അത് തുടരുവാൻ കഥാപ് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് മാറ്റേണ്ടതൊക്കെ കഥാവെ വചനത്തിരുന്ന് ഞങ്ങൾക്ക് വെളിപ്പാടാക്കി തരുവാൻ സ്വർണ്ണം വീട്ടിൽ ഞങ്ങളെ സഹായിക്കട്ടെ കഥാവ് ഞങ്ങൾക്ക് കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് പ്രതികൂലമാണ് എന്നാലും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് ഇവിടെ കൂട്ടി വരുവാൻ ഒരുമിച്ചായിരിക്കാൻ അങ്ങനെ നിന്ന് കൃപക്കായി നന്ദി പറയുന്നു ഞങ്ങളുടെ സഹോദരന്മാർ ആരെങ്കിലും വഴിയാത്രയിലായിട്ടുണ്ടെങ്കിൽ കഥാവ് എത്രയും വേഗം കൂട്ടി വരുത്തണമെന്ന് ഞങ്ങൾ ഒരുമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തുരട്ടെ പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളും നിയന്ത്രിക്കട്ടെ അടിയനെയും കഥാവിന്ന് രാത്രി ഉപയോഗിക്കാൻ പോകുന്ന കൃപക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഏൽപ്പിക്കുന്നു യേശ് കിസുവിൽ നാമത്തുനെ ആമേനാമേ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ലോകത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇസ്വാ ഈജിപ്തിൽ നിന്ന് വിടിപ്പിച്ചുകൊണ്ടുവന്ന ഇസ്ലാമക്കൾ വിടിവിക്കപ്പെട്ടു വന്ന മക്കൾ ഏതാണ്ട് ആറു ലക്ഷം ജനത്തോളം ഉണ്ടായിരുന്നാണ് കണക്കുകൾ ചരിത്രം പഠിപ്പിക്കുന്നത് എന്നാൽ മരുഭൂമിയിൽ അവർ നാൽപ്പത് വർഷം നടത്തി വെറും പതിനൊന്ന് ദിവസം കൊണ്ട് കനാൽ ദേശം അവകാശമാക്കേണ്ട ആൾക്കാർ വീണ്ടും അവർ നാൽപ്പത് വർഷം നടക്കേണ്ടി വന്നു അത് അതിനെക്കുറിച്ച് നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് ജനിച്ച ഒരൊറ്റ കുഞ്ഞുങ്ങൾ ഈജിപ്തിൽ ജനിച്ച് ഇസ്രാമക്കളുടെ ഇടയിൽ ജനിച്ച ഒറ്റ കുഞ്ഞുങ്ങൾ പോലും അത് രണ്ട് രണ്ട് പേർ ഒഴിച്ച് ബാക്കിയുള്ളവരും മരുഭൂമിയിൽ ചത്തൊടുകി അല്ലെങ്കിൽ പട്ടുപോയത് നമ്മൾ കണ്ടായിരുന്നു മരുഭൂമിയിൽ ജനിച്ച ആ ഇരുപത് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ ഇസ്രായേൽ കാലത്ത് അവകാശമാക്കിയുള്ളൂ കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടായിരുന്നു നമ്മൾ കണ്ടു സംഗീത നൂറ്റി ആറിന് ഇരുപത്തിനാലിൽ പറയുന്നു അവർ മനോഹരദേശത്തെ നിരസിച്ചു കളഞ്ഞു വചനത്തെ വിശ്വസിച്ചൊന്നുമില്ല മൂന്ന് കൂടാരങ്ങളിൽ വെച്ച് പിറമ്പുടുത്തു യഹോയുടെ വചനം കേൾക്കാതിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് അവർക്ക് സംഭവിച്ച് നമുക്ക് സംഭവിക്കാതിരിക്കുവാൻ നമുക്ക് ഒരു മനോഹര ദേശമുണ്ട് കർത്താവ് നമ്മൾ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ദൈവരാജ്യം തരാമെന്നാണ് പറഞ്ഞത് ചെറിയ ആട്ട് ഇപ്പം ലൂക്കസ് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടാമത്തെ മുപ്പത്തിരണ്ടോ ബാക്കി വാക്യമാണ് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ പറയുന്നു നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു രാജ്യം തരുവാൻ മലയാളത്തിൽ രാജ്യം തരുവാൻ കിങ്ഡം തരുവാൻ നമ്മുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നമുക്ക് അപ്പോൾ ആ നമുക്ക് ദൈവരാജ്യം തരാൻ വേണ്ടി ആഗ്രഹിച്ച കർത്താവ് അപ്പോൾ നമുക്കൊരു വളരെ വാഞ്ച് നമുക്ക് അതിനാവശ്യമാണ് അത് നമുക്ക് കണ്ടു തുടർന്ന് സഫാനസുൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ അവനെ കീഴ്പ്പിടുപോലെ മനസ്സില്ലാതെ അവന് തള്ളിക്കളഞ്ഞു ഹൃദയം കൊണ്ട് മുസ്ലിം ലീഗ് പിരിഞ്ഞ് പിന്തിരിഞ്ഞു പോയെന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് നമ്മൾ പഠിച്ചതാണ് ഇസ്ലാം വിളിച്ചു കൊണ്ടുവന്നിട്ട് മരുഭൂവിൽ വെച്ച് അവർ ഹൃദയം കൊണ്ട് മുസ്ലിംക്ക് പിന്തിരിഞ്ഞു പോയെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു നമുക്കുകൊണ്ടുന്ന് നമ്മുടെ വിശ്വാ ഹൃദയത്തിലെ വിശ്വാസം അത് ലഭിക്കാൻ പോകുന്ന ദേവരാജ്യവും പുത്രത്വവും നമ്മുടെ ശുദ്ധീകരണവും ഒക്കെ ആണെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് തരും ഇല്ലെങ്കിൽ ഹൃദയം കൊണ്ട് നമ്മളും തിരിഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ ഒരിക്കൽ നമുക്ക് വിശുദ്ധമായി ലഭിക്കത്തില്ല നമുക്ക് ഈ ലോകത്ത് നമുക്ക് അല്പത്തിൽ നിങ്ങൾ വിശ്വസനല്ലെങ്കിൽ അധികത്തിൽ ഞാൻ ഞാനിങ്ങനെ ഭരമേൽപ്പിക്കും അല്പം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് എന്തു എന്തുമാകട്ടെ ചെറിയ ചെറിയ എന്ത് എന്തുവാണെങ്കിലും നമുക്ക് നമ്മുടെ വീട് കാറ് ജോലി എന്തു എന്തുമാകട്ടെ ചെറിയ ചെറിയ പണം പ്രത്യേകിച്ച് പണമാണ് എന്താണെങ്കിലും അതിൽ നമ്മൾ വിശ്വസനല്ലെങ്കിൽ സത്യമായത് ആത്മീയമായത് ദൈവികമായത് സ്വർഗീയമായത് നമ്മുടെ കരകളിൽ തരുവാൻ കർത്താവിന് കഴിയില്ല Hallelujah. അപ്പം അതുകൊണ്ട് ഹൃദയം കൊണ്ട് മിശ്രേമിലേക്ക് പിന്തിരിഞ്ഞു പോയ ഇസ്ലാം മക്കളെ പോലെ തന്നെ അനേക വിശ്വാസികളും ഇന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് തന്നെയാണ് അനേക വിശ്വാസികളും കർത്താവിനെ ഉപയോഗിക്കാൻ കഴിയാതിരിക്കരുത് അവർ വിശ്വാസി വിശ്വാസിയല്ലാത്തുള്ള വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ ഹൃദയം വേറെ എവിടെയെങ്കിലും കിടക്കുന്നത് കൊണ്ടാണ് ഹൃദയത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യം ലഭിക്കാൻ പോകുന്ന മഹത്തങ്ങൾ മാത്രമായിരിക്കണം അത് ഈ ലോകത്തിലല്ല അങ് അവിടെയാണത് അല്ലല്ലോ ഇ നമുക്ക് തന്നിരിക്കുന്നത് എന്തുമാകട്ടെ വീടോ ജോലിയോ നമ്മുടെ കുടുംബ കുടുംബജീവിതമോ സമ്പത്തോ ഏതു ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റിനായിട്ട് തന്നിരിക്കുക അല്പത്തിൽ ിച്ചിട്ട് നമ്മളെ പരിശോധിക്കുക കർത്താവ് നമ്മളെന്ത് ചെയ്യുന്നു കർത്താവോട് ചോദിച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് അനുവാദമില്ല സോറി നമുക്ക് വിശ്വാസികൾക്ക് നമുക്ക് തോന്നുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മുടെ കയ്യിൽ പോക്കറ്റ് എത്ര ഉണ്ടെങ്കിലും ഇതൊക്കെ അവൻ്റെ പണമാണെന്ന് അറിഞ്ഞ് അവനോട് ചോദിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവം തമ്മിൽ വിശ്വസ്ഥതെന്നണിട്ട് സ്വർഗീയമായത് പരിശുദ്ധാത്മാവ് വരങ്ങൾ എന്തുമാകട്ടെ ഞാൻ ഈ സത്യമായത് ഇതൊക്കെ പറഞ്ഞാൽ ഭക്തിയുള്ളതൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞാൽ പല കാര്യങ്ങൾ ഇതൊക്കെ നമ്മളെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ അടുത്ത മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ ക്രിസ്ത് ക്രിസ്ത്യ ജീവിതത്തിൽ അനേകരെയും കർത്താവിന് ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും മെയിൻ പ്രോബ്ലം ഈ ദൈവം തന്നിരിക്കുന്ന അല്പത്തിൽ നമ്മൾ വിശ്വസനല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ സമ്പത്താണ് മെയിൻ കാര്യം ജോലി വീട് കാർ എന്തുമാണ് നമ്മൾ അല്പമാണ് നമുക്ക് അതിലേക്ക് നമ്മൾ അതിലേക്ക് അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു കർത്താവിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതൊക്കെ നോക്കിയിട്ട് വേണം കർത്താവ് നമുക്ക് സത്യമായി നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ഇന്ന് അനേക വിശ്വാസികൾക്കും കയ്യിൽ സത്യമായതില്ല ഞാൻ പറഞ്ഞാൽ മനസ്സാകുന്നുണ്ട് നിങ്ങൾക്ക് അത് അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നമ്മൾ അറിയാതെ കർത്താവിന് വേണ്ടി ഇറങ്ങി പോയിരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന് വേണ്ടി അത് വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ് അതുകൊണ്ട് ഹൃദയം തന്നെ കൊണ്ട് അവർ മുസ്ലിമേക്ക് പിന്തിരിഞ്ഞു പോയി എന്നൊരു വലിയ വാക്കുണ്ട് ഇന്ന് അനേക വിശ്വാസികളും ഹൃദയം കൊണ്ട് പിന്തിരിഞ്ഞിരുന്ന അവസ്ഥ കാണുമ്പോൾ നമ്മുടെ കൂടെ ഒക്കെയുണ്ട് വചനമുണ്ട് അന്യഭാഷയുണ്ട് ഒക്കെയുണ്ട് പക്ഷേ ഹൃദയം എവിടെയാണ് കിടക്കുന്നത് അതാണ് നോക്കുന്നത് ഹൃദയം ഇശ്രമിലാണെങ്കിൽ പഴയ നമ്മുടെ ജോലി നമ്മുടെ ഈ ലോകത്തിലെ നന്മകൾ ഹ്ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഭാവി നമ്മുടെ കുടുംബജീവിതമാണെങ്കിൽ നമ്മുടെ പ്രശ്നമെങ്കിൽ ദൈവത്തിന് നമ്മൾ സത്യമായി ത് ഏൽപ്പിക്കാൻ കഴിയത്തില്ല നമ്മളെ എൻ്റെ വാക്ക് സത്യമായി ഞാൻ പറഞ്ഞു മനസ്സാകുന്നുണ്ടോ ഒരിക്കലും ഏൽപ്പിക്കും അതുകൊണ്ടാണ് എന്തുകൊണ്ട് കർത്താവ് അനേകം ഉപയോഗി ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് ഓരോരുത്തർക്ക് അവരവരുടെ കൃപാവരോ ചിലർക്ക് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെയൊന്നുമല്ല കർത്താവിന് വേണ്ടി വിശ്വസ്യോടെ നിൽക്കുന്നുവെങ്കിൽ ഈ തലമുറയിലുള്ള ഏത് തലമുറയിലും ശക്തമായിട്ട് ഉപയോഗിച്ചിരിക്കുക ആ ലൂയ്യ അത് ചരിത്രങ്ങൾ നമ്മളതാണ് പഠിപ്പിക്കുന്നത് കർത്താവിന് വേണ്ടി നമ്മളെ അവൻ പരിശോധിക്കും പരിശോധിക്കാൻ തരത്തില്ല ഒന്നും തരത്തില്ല എന്ത് നമ്മളെ പരിശോധന നമ്മളെ കയ്യിലേക്ക് തരും എന്നിട്ട് കുറച്ച് നാൾ പരിശോധിക്കും എന്നിട്ടാണ് നമ്മളെ ദൈവം നന്മയായത് അല്ലെങ്കിൽ ആത്മീയമായത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിക്കുന്നത് അതിനുശേഷമാണ് അപ്പം അതുകൊണ്ട് ഇവിടെയും നമുക്ക് ഹൃദയം കൊണ്ട് കൊണ്ടും ഇസ്ലേമിക്ക് പിന്തിരിഞ്ഞു പോയ ചരിത്രം നമുക്ക് പഠിക്കാൻ കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ചാൻസ് ഇല്ല എന്ന കാര്യം കൂടി മറന്നു പോകരുത് നമുക്ക് കണ്ടു കഴിഞ്ഞ കാര്യമാണ് ഒക്കെ വിട്ടുപോകുന്നു ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും അതെല്ലാം ശവപ്പറമ്പിൽ പോയി അവസാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പണ്ട് കഴിഞ്ഞ കാര്യമാണ് ഇതിൽ ജോലിയാവട്ടെ നമ്മുടെ ഏതാണെങ്കിലും ഇവർ ഈ ലോകത്ത് നേടുന്ന സെക്യുലർ ലോകം ഈ ലോകത്ത് നേടുന്ന ഏത് എന്ത് വിദ്യാഭ്യാസമാകട്ടെ സമ്പത്താകട്ടെ നമ്മുടെ നമ്മുടെ പാരമ്പര്യ മഹിമയാകട്ടെ എല്ലാം അവസാനം വന്ന് ഈ ശവപ്പറമ്പിൽ വന്ന് അവസാനിക്കും ഓരോന്നിനും അവിടെയാണ് നമ്മുടെ അവിടെ ആ മരണ സമയത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പരാജയം സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നത് അതിന് മുമ്പ് അറിയില്ല നമ്മളിങ്ങനെ ഓ ഓടി ഓടിക്കൊണ്ടിരിക്കും പക്ഷേ ആ മരണത്തോടെ എടുക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ഞാനത് പിന്നീട് പഠിക്കും ഭരണാനന്ദ ജീവിതത്തെക്കുറിച്ചൊക്കെ ആഴമായി ക്ലാസ് നമുക്കുണ്ട് ഏത് ദൂതന്മാരാണ് നമ്മെ കൊണ്ടുപോകാൻ വരുന്നത് പ്രവാചകം പറയുന്നുണ്ട് ഘോരരാജാവും ഒന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും ദൈവികത്തെ ദൈവത്തിൽ ദൂതന്മാർ വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും ഈ ദൂതന്മാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് മരണസമയമാകുമ്പോൾ നമ്മളെ കിടക്കറിയാൻ പറ്റും നമുക്ക് മരണസമയമാകുമ്പോൾ ഇതെല്ലാം നമുക്ക് ആ ആരാണ് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഞാൻ എവിടേക്ക് പറയാറുണ്ട് ഐ സുൽ കടന്ന് വിശ്വാസികളൊക്കെ പിച്ചും പേയും പറഞ്ഞ് സിസ്റ്റർമാരെയും നാട്ടുകാരെ തെറി പറഞ്ഞൊക്കെ അവർ മരിച്ചു കൊളക്കാൻ നമുക്ക് അറിയാം എത്രയോ ആൾക്കാരെന്നറിയാമോ അതിനർത്ഥം എന്തുകൊണ്ടായി പറയുന്നതൊക്കെ നമ്മൾ അറിയണം ഏതോ വേറൊരു രാജാവ് വേറൊരു ദൂതൻ വന്ന് നമ്മളെ കൊണ്ടുപോകുകയ ഒറ്റവാക്കി പറയാം ഈ ഈ തന്നെ അർത്ഥം അറിയാം ദൈവത്തിലെ ദൂതന്മാരാണെങ്കിൽ ദൂതസന് സംഘമാകവേ എൻ്റെ എതിരേൽക്കുവാണെന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ പൊക്കി വെച്ച് പാട്ടൊക്കെ പാടി മക്കളെയൊക്കെ അനുഗ്രഹിച്ച് പോകുന്ന തര നല്ലൊരു ഭക്തനായിരിക്കും നമുക്ക് ഇതൊക്കെ ഞാൻ പറയാൻ കാരണം മരണ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാൻ കഴിയും ഈ ലോകത്തിലെ ഏതെല്ലാം നന്മകളാവൂട്ട് ഇതെല്ലാം ഈ ശവപ്രമ്പിൽ വന്ന് അവസാനിക്കും ഹല ലുയം പക്ഷേ അതിൻ്റെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ തന്ത്രമെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കൂടെ നേടിയെടുക്കുക എന്നതാണ് ഇത് വേണ്ട നല്ല പറയുന്നത് പക്ഷേ ഇതിലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങേയറ്റം പോയാൽ നമ്മുടെ ശവപ്പറമ്പിൽ അവസാനിക്കും അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഈ കാണുന്ന ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല ഈ പേരോ പെരുമയോ ഒന്നും അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല അതിന് വില കൊടുക്കണം നമ്മൾ അത്രയേ പാടുള്ളൂ അതിന് വില വിലയുല്ല എന്ന് ഞാൻ പറയുന്നില്ല അതിന് വില അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ മനസ്സാവുന്നുകൊണ്ട് നിൽക്കുക പക്ഷെ മറ്റൊരു കാര്യമുണ്ട് അതിനപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിക്കാൻ വേണ്ടി വന്നതാണ് ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ആൾക്കാരെ പോലെ ദാസന്മാരെ പോലെ നിങ്ങൾ പ്രാപിക്കാൻ വേണ്ടി വന്നത് കാരണം ഇതേ അപ്പുറത്തേക്ക് പോകത്തുള്ളൂ ഇതേ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ ഇതേ നമ്മളെ സൗഖ്യമാക്കത്തുള്ളു ഇതേ നമ്മൾ ഈശ്വരപ്പോലെ ആക്കി മാറ്റത്തുള്ളൂ മറ്റൊന്നും വേണ്ട നല്ല പറയുന്നത് അത് വേണം അതിലൊക്കെ ഇവിടെ തന്നെ പുറയിൽ കിടക്കരുതെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോ എന്ന് വിചാരിക്കും നിങ്ങൾക്ക് ഓക്കെ ഞാൻ കണ്ടിട്ട കാര്യമാണ് ഇതൊന്നും ആകാശത്തിന് അപ്പുറത്തേക്ക് പോകത്തില്ല നമ്മൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യം ഏഴ് മുതൽ ഒമ്പത് വരെ വിലാപങ്ങൾ എരിമയാ പ്രവാചകൻ ബാറുക്കുലക്കുടേക്ക് ആരാക്ക് കറക്റ്റുണ്ടെങ്കിൽ പോലും എരിമയാ പ്രവാചകൻ്റെ എഴുതിയ പുസ്തകമാണ് വേണമെന്ന് നമുക്ക് അങ്ങനെ പറയാം എല്ലാ വിലാപങ്കളുടെ പുസ്തകം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെ കർത്താവ് തൻ്റെ യാഗപിഠം തള്ളിക്കളഞ്ഞു തൻ്റെ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു അവളുടെ അരമന അരമന മതിലുകളെ അവൻ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ ഉത്സവ ഉത്സവത്തിൽ എന്ന പോലെ യഹോയുടെ ആലയത്തിൽ ആരവമുണ്ടായി യഹോവ സിയോൺ പുത്രയുടെ മതിൽ നശിപ്പിക്കുവാൻ നിർണയിച്ചു അവൻ അളന്ന് നശിപ്പിക്കുന്നതിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല അവൻ കോട്ടയും മതിലും ദുഃഖത്തിലാക്കി അവ ഒരുപോലെ ക്ഷയിച്ചിരിക്കുന്നു അവളുടെ ഒമ്പതാം വാക്യം അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു അവളുടെ രാജാവും പ്രഭുക്കന്മാരും ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിലിരിക്കുന്നു അവളുടെ രാജാവും പ്രഭുക്കന്മാരും ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിലിരിക്കുന്നു അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയങ്കിൽ നിന്ന് ദർശനം ഉണ്ടാകുന്നില്ല അപ്പൊ ഇസ്ലാമക്കളെ കുറിച്ച് തെറ്റിപ്പോയി തെറ്റിപ്പോയ ഇസ്തമ്മക്കളെ കുറിച്ച് പറയുന്നൊരു വേദവാക്യമാണ് ദൈവത്തെ കർത്താവിൻ്റെ ദൈവം കൊടുത്ത ആലയവും ശബ്ദത്തും അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ അവരുടെ എല്ലാ ഉത്സവം എന്ത് വാങ്ങട്ടെ കർത്താവ് കൊടുത്ത എല്ലാ കാര്യങ്ങളും അവരെ തള്ളിക്കളഞ്ഞപ്പോൾ ഈ സി യഹോവ സിയോൻ പുത്രിയുടെ മതിൽ നശിപ്പിക്കുവാൻ നിർണയിച്ചു അല്ലേ തീരുമാനിച്ചു കാരണം അറിയാമോ തൊട്ട് മുകളിലൊക്കെ വായി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിമ പ്രവാചക പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ അവർ മനപൂർവ്വം ദൈവത്തിൻ്റെ ആല അലത്ത് നശിപ്പിച്ചു കളഞ്ഞു ശബത്ത് ആചരിക്കത്തില്ല യഹോ അവർ എന്താ പറയുക ജാതീയ സഹോദര പെണ്ണുങ്ങൾ എടുക്കുവാനും ആണുങ്ങൾ അങ്ങോട്ട് കൊടുക്കുവാനൊക്കെ ആയിട്ട് വഷളന്മാരായ തലമുറ അറിയാം തലമുറ വന്നപ്പോൾ അവിടെയാണ് കത്താവ് പറയുന്നത് ഞാൻ മതിൽ നശിപ്പിക്കുവാൻ നിർണ്ണയിച്ചിരിക്കും മതിൽ എന്ന് പറയുന്നത് ഈ മതിലല്ല ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മതിലുണ്ട് വീടിൻ്റെ അമ്മ ഒരു മതിലുണ്ടെങ്കിൽ കള്ളന്മാരും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് മാ മാങ്ങ എറിയാനൊന്നും കിടക്കത്തില്ല കാരണം മതിലുള്ളത് കൊണ്ട് ഈ മതിൽ പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ റോഡിൽ കൂടി പോകുന്ന സ്കൂൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെയല്ലേ അവർ കയറി വന്ന് മണ്ണൊക്കെ മാങ്ങ കയറിഞ്ഞ് അല്ലേ ഞാൻ പറയാൻ മനസ്സാവുന്നുണ്ട് നിൽക്കുക ഇഴജന്തുക്കളാണെങ്കിലും പൊളിഞ്ഞു കിടന്നാൽ മതിൽ പൊളിഞ്ഞു കിടന്നാൽ അതിനകത്തേക്ക് ഇഴജന്തുക്കൾക്കും കള്ളന്മാർക്കും ഇകൾ ഇടയുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഇത് ഞാൻ നാട്ടിലെ കാര്യമാണ് നമ്മുടെ ഭൗതികമായ കാര്യമാണ് വീടിന് ചുറ്റുമുള്ള ഈ മതിലെ ആ മതില് കെട്ടിയിൽ ഒരാളും ചാടി ചാടിക്കിടക്കത്തില്ല അല്ലേ ഒരു സ്വിഗ്ഗീന്നോ സ്വമാറ്റിന്നോ ആൾ വന്നാൽ പോലും വീട്ടിൽ വന്ന് മുട്ടിയിട്ടേ കയറത്തില്ല കാരണം ഗേറ്റ് വന്ന് കാരണം ചാടിക്കടന്നാൽ അത് അന്യായമായി മാറും നിയമലംഘനമാണത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ മതില് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് നമ്മളെ സംബന്ധിച്ചോളം എന്നാൽ ഇതേ മതിൽ പോലത്തെ സ്പിരിച്വൽ മതൽ നമ്മുടെ അല്ലെങ്കിൽ ഇസ്ലാം മക്കളുടെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഹൃദയത്തിനകത്തേക്ക് അങ്ങനെ എടുക്കാം നമുക്ക് നമ്മുടെ അതിനല്ലോ ഹൃദയത്തിനകത്തേക്ക് കടക്കുവാൻ തക്കവണ്ണം മതൽ പൊളിച്ചു മാറ്റി കൊടുക്കും ദൈവം ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഈ മദൽ പൊളിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും അശുദ്ധ ചിന്തകൾക്ക് എപ്പോഴേ എപ്പോഴത്തേക്ക് കടക്കാം അല്ലേ ആർക്ക് വേണമെങ്കിൽ എന്ത് പറഞ്ഞാലും അപ്പത്തന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പിന്നെ നമുക്ക് അരഞ്ഞുകൊണ്ട് നമുക്ക് വേണേ ഇരിക്കാം കാരണം മതിൽ പൊളിഞ്ഞു കിടക്കുക ആ മതിൽ പൊളിഞ്ഞിട്ടില്ലെങ്കിൽ കർത്താവ് പൊളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് കേട്ടാലും കർത്താവിൻ്റെ സ്വാർത്ഥ നിയമം തടഞ്ഞു വരുത്തുന്നത് അല്ലേ നമ്മളെല്ലാം നമ്മൾ തടഞ്ഞു വരുത്തും പക്ഷേ കർത്താവ് മനഃപൂർവ്വം നിർണയിച്ചു കഴിഞ്ഞാൽ ആ മതിൽ പൊളിക്കുവാൻ നിർണയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർണ്ണയിക്കത്തില്ല ഒരു സമയമെടുക്കുക എത്രയോ നാളുകൾ കർത്താവ് അതിനു വേണ്ടി നോക്കിയിട്ടായിരിക്കും ഇസ്ലാ മക്കളെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്തത് അല്ലേ അവർ മതില് വ്യക്തിപരമായി അവരെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് മതിൽ പൊളിച്ചു കളഞ്ഞു അളന്ന് നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല കറക്റ്റായിട്ട് ഓരോരോരുത്തർക്കാവശ്യമായ അളന്ന് കീറുകൃത്യമായിട്ട് ഏഹോ വാ മതിലങ്ങ് പൊളിച്ചു കൊടുത്തു എന്തിനാ മതിൽ പൊളിച്ചു കൊടുത്തത് ശത്രുക്കൾക്ക് അകത്ത് കിടക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് മനസ്സാവുന്നുള്ളൂ ശത്രുക്കൾക്കകത്ത് കടന്നാൽ അവർക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയും ദൈവത്തിന്റെ പ്രവൃത്തിയാ ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത് ആണോ ഇല്ലയോ നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് സംരക്ഷിക്കുന്നത് ഹലൂയ്യ പലപ്പോഴും നമ്മൾ പറയും ഞാൻ ഇന്ന് രാവിലെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുകയായിരുന്നു അപ്പോൾ ഒരു വണ്ടി വട്ടം വന്നപ്പോൾ ഒരിക്കലും വെട്ടിച്ചൊക്കെ പോയെന്നൊക്കെ പറയും നമ്മളൊക്കെ വെട്ടിച്ചെടുത്തൊക്കെ പോയി നമ്മളൊക്കെ പറയും അപ്പൊ മഹത്വം മുഴുവനും നമുക്കിരിക്കട്ടെ പക്ഷേ അല്ലേ മഹത്തപ്പോഴും നമുക്ക് ഇരിക്കട്ടെ പിന്നീട് ഞാൻ ഇത് ഒരു വാക്യമുണ്ട് അഭിഷേകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ വാക്യങ്ങൾ എടുക്കും എന്റെ സ്തുതിയും എന്റെ മഹത്വവും എന്റെ പുകച്ചയും എന്റെ ഒന്നും ഞാൻ മനുഷ്യർ വിട്ടു കൊടുക്കത്ത ആർക്കും വിട്ടു കൊടുക്കത്തില്ല ഈ കാര്യത്തിൽ മാത്രം യഹോവ വീശിക്കന പീശിക്കാന്ന് പറയാൻ കുഴപ്പമുണ്ടാവില്ല പിശിക്കൻ എന്നല്ലേ പറയണല്ലേ ആ പിശിക്കലാം ഒരു കോംപ്രമൈസും ഇല്ല എൻ്റെ മഹത്വം ഞാൻ ആർക്ക് വിട്ടു കൊടുക്കത്തില്ല ഇവിടെയാണ് അഭിഷേകത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പിന്നീട് പഠിക്കുന്നത് എന്തു പങ്കിട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾക്ക് മഹത്വം നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ രാവിലെ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ രക്ഷിക്കപ്പെട്ട ആ നാൾ മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ നമ്മൾ ദൂതന്മാരച്ചിട്ടുണ്ട് ഭൂതന്മാരച്ചിട്ടുണ്ട് ഓരോ ദിവസം അവരാണ് നമ്മളെ സംരക്ഷിക്കുന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോകാറുണ്ട് പലപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ടാണ് പല സംഭവിച്ചത് അതിൻ്റെ കഴിവ് കൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അത് സംഭവിച്ചു പോയതിന് ശ്രദ്ധിച്ചതൊന്നും കർത്താവ് ആ സമയത്ത് നമുക്ക് കൃപ നൽകിയതുകൊണ്ടാണ് എന്തുമാകട്ടെ ആ മതിലിടിക്കാത്ത നമ്മൾ മതിലിടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെയൊക്കെ ആ കവാടം കർത്താവിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കിങ്ഡം അല്ലെങ്കിൽ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തെ പിൻവലിച്ച് കളഞ്ഞാൽ പിന്നെ ആർക്കും എപ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് വരാം നിന്ദിക്കാം പരിഹസിക്കാം ദൈവം ഏൽപ്പിച്ചു കൊടുത്തതാണ് അല്ലേ നമ്മൾ ചില കുടുംബങ്ങളിൽ കണ്ടിട്ടില്ല എപ്പോൾ നോക്കിയാലും കഷ്ടത ദുഃഖവും നല്ല ചില നന്മക്ക് വേണ്ടിയാ ചിലത് മനഃപൂർവ്വം ഉണ്ടാകുന്നുണ്ട് നമ്മളൊക്കെ നമ്മുടെ കയ്യിൽ പോയിട്ടൊക്കെ സംഭവിക്കുന്നുണ്ട് ചിലതൊക്കെ അപ്പൊ എന്തു വാക്കിട്ട് ഇതൊക്കെ ചില മതിലുകൾ കർത്താവ് നമ്മൾ പൊളിച്ചു കളയും നമ്മളെയൊക്കെ ഞാൻ ഞാൻ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഒരു കാരണം ഒരു സത്യം പറയണം എബ്രാഹിം പന്ത്രണ്ടാം തീയതി പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ മക്കളായതുകൊണ്ടാണ് കർത്താവ് നമ്മൾ തല്ലുന്നത് അത് വേറെ സത്യം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റെ വിഷയമാണ് നമ്മളെ കർത്താവ് തല്ലുന്നുവെങ്കിൽ നമ്മളെ ശിക്ഷിക്കുന്നുവെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാ നമ്മൾ കൗളിടയന്മാരല്ല ജാരസന്ധതികളല്ലാത്തത് കൊണ്ടാണ് ദൈവം നമ്മെ ചെയ്യുന്നത് അതിനെത്ര നന്ദി പറയാൽ മതിയാകത്തില്ലേ അടി കിട്ടുമ്പോൾ പറയണം ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ടാണ് അവനെ തല്ലുന്നത് ഓ അതൊക്കെ അത് വേറെ റേഞ്ച് ഞാൻ പറഞ്ഞു ഇത് ഇതിനുള്ള മതത്തിൽ ഞാൻ സംസാരിച്ചതാണ് അപ്പം മതിലിടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ കോട്ടയും അതിൻ്റെ മതിലും അവൻ കോട്ടയും മതിലും ദുഃഖത്തിലാക്കി അവ ഒരുപോലെ ക്ഷയിച്ചിരിക്കുന്നു നശിപ്പിച്ച് കളയുക ഒരു വീട് ക്ഷയിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ജീവിക്കാൻ പോലും ഭയമായിരിക്കും ഇല്ലേ ചില ആൾക്കാർക്ക് എപ്പോഴും ഭയമായിരിക്കും കാരണം മറ്റൊന്നും കൊണ്ടില്ല മറ്റു പ്രശ്നം നമ്മുടെ അകത്ത് എവിടെയോ ശൂന്യത വരാൻ തുടങ്ങി കർത്താവ് നമ്മുടെ കൂടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി കാരണം സംരക്ഷണമില്ല എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക നമ്മുടെ മതിലിടിഞ്ഞ് കിടക്കുക അല്ലേ അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അറിയാതെ ഭയം കടന്നു വരും ദുഃഖത്തിലാകും ക്ഷയിച്ചു പോകും നമ്മളൊക്കെ എന്നിട്ട് പറയാം അവളുടെ വാതിലിൻ്റെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോ അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു കാരണം അറിയാമോ അവളുടെ വാതിൽ മണ്ണ് പൂണ്ടു അത് രണ്ടാമോ അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു ഏത് മണ്ണിലാണ് പൂണ്ടുപോയിരിക്കുന്നത് അവളുടെ ഓടാമ്പാതിലുകൾ ഈ മണ്ണിലല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് മണ്ണ് ഈ സ സാധാ മണ്ണിക്കാരല്ല അവളുടെ ഹൃദയം ലോകത്തിലേക്ക് ഇഴുകിച്ചേർന്ന് പോയി ലോകം നമ്മുടെ വിഷയം പഠിക്കുന്ന ലോകത്തെ കുറിച്ചാ അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയി അല്ലേ ഡോറ് തുറക്കുന്നതെങ്കൂടാ മണ്ണിൽ കട പൂണ്ടുപോയ ഡോർ തുറക്കുന്നതെങ്കൂടെ ആയിരിക്കും ഡോർ തുറന്ന മണ്ണിലേക്കാ പോകുന്നത് അല്ലേ അവളെ ഹൃദയം മണ്ണിലേക്ക് ആ സ്വർഗ്ഗത്തിലേക്ക് വന്നിട്ട് ഒന്നുമല്ല തുറന്നു വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുക ഉയരത്തിലേക്കല്ല മണ്ണിലേക്ക് വെച്ചിരിക്കുക ഇങ്ങനെ വെച്ചതെങ്കിൽ പറയാം സ്വർഗത്തിലേക്കാണെന്ന് പറയാം അവളെ ചിന്തയും ആഗ്രഹവും കുലോസം മൂന്നിൻ്റെ ഒന്ന് പറയുന്നു ഉയരത്തിലെ കാലങ്ങൾ ചിന്തിപ്പി എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കാന്ന് പക്ഷെ ഇവിടെ പറയുന്നത് മണ്ണിലേക്ക് തിരിച്ചു വെച്ചിരിക്കുക അവ ഡോറ് ആ ഡോറ് തുറന്നാൽ മണ്ണിലേക്കാണ് വീഴുന്നത് മണ്ണെന്ന് പറഞ്ഞാൽ ലോകം ഈ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചാണ് അല്ലേ അതുകൊണ്ട് സന്ദർശ സങ്കീർത്തം നാപ്പത്തി ഒമ്പതിന് ഇരുപത് ഇങ്ങനെ പറയുന്നു മാനത്തോടെ മനുഷ്യൻ വിവേകഹീനായ ആ നശിച്ചു പോകുന്നു മൃഗത്തിന് തുല്യൻ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ എന്നുവെച്ചാൽ മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടു പോയാൽ ആ വിവേകം എന്ന് പറയുന്നത് ഈ മൃഗത്തെ തുല് മൃഗത്തോട് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ താഴേക്ക് നോക്കിയാണ് നടക്കുന്നത് ഇങ്ങനെ താഴേക്ക് നോക്കി നടക്കുന്നത് അല്ലേ എന്നൊരു വിശ്വാസി ഉയർത്തിയ കാര്യങ്ങൾ ചിന്തിക്കുകയാണ് എപ്പോഴും ഇല്ലേ അപ്പോൾ താഴേക്കല്ല വിവേകം നഷ്ടപ്പെട്ടു പോയ പരിപാടി തീർന്നു നമ്മുടെ വിവേകം ആ സ്ഥലമാണ് അവിടെ പിന്നീട് പഠിക്കാൻ നമുക്കതിനെക്കുറിച്ച് അതുപോലെ ഈ ഹൃദയത്തിലേക്ക് ലോകത്തിലേക്ക് നമ്മുടെ ഹൃദയം പൂണ്ടുപോയാൽ മണ്ണിൽ പൂണ്ടുപോയാൽ കർത്താവ് പറയുക ഞാൻ അവളുടെ ഓടാമ്പൽ തകർത്ത് നശിപ്പിച്ചിരിക്കുക പിന്നെ ഒരു ഡോറിൻ്റെ ഓടാമ്പൽ തള്ളിക്കളഞ്ഞാൽ പിന്നെ ആർക്കെപ്പോൾ വേണമെങ്കിലും എടുക്കുക അല്ലേ എപ്പോഴെങ്കിലും അകത്ത് വരാം പുറത്തു പോകാം നിങ്ങൾ ഒക്കെ സംഭവിക്കും ഇതിൻ്റെ വിഷയം എവിടെയോ ഇവരുടെ ജീവിതത്തിൽ നമുക്കറിയാം കൃത്യമായിട്ട് അറിയാം പ്രവാചകന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട് എന്താ പറയുക എസ് എസ് റേയും എല്ലാ നെഹമ്യാവിൻ്റെ പുസ്തകമൊക്കെ പഠിപ്പിച്ച് ഇതേ കാര്യം തന്നെയാണ് കിടക്കുന്നത് എത്രയോ വർഷം പത്തെഴുന്നൂറ് വർഷമൊക്കെയാണ് അവർ ദൈവത്തെ വിഗ്രഹം കമ്പിട്ട് ശപത്ത് ആചരിക്കാൻ അതൊക്കെ ജീവിച്ചത് ഒരു ഞാൻ പറയാം ചില ഇരുപത് വർഷം പോലും എടുത്തിട്ട് തോന്നുന്നു എന്റെ ഓർമ്മ ശരി ശാസ്ത്രി ആലയം പണത്തിൽ തിരിച്ചു പോയി പോയി തിരിച്ചു വരുമ്പോൾ പിന്നെ വീണ്ടും കാണുന്നത് ഇവരുടെ പെണ്ണുങ്ങൾ അങ്ങോട്ട് കൊടുത്ത് അവിടുത്തെ ചക്കന്മാർ ഇങ്ങോട്ട് കൊടുത്ത് ഇങ്ങനെ കിടന്ന് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക ജീവിതം അല്ലാത്തേ നമ്മളെ വിശുദ്ധ ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാ ജാതികളുമായി ഇണ ജില്ലാ പെണ കൂടാൻ പാടില്ല അല്ലേ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല വിശുദ്ധമായി വേർപെടുത്തിരിക്കുക ഈ ഒന്ന് രണ്ടു മുതലേങ്ങനെ മേഴാ മധ്യത്തിലേക്ക് അങ്ങനെ അല്ലേ എത്ര എത്ര പ്രാധാന്യം അറിയിക്കുന്ന വിഷയങ്ങൾ അതെല്ലാം ഞാൻ നമ്മുടെ വിഷയം അതല്ലോ അപ്പോൾ അവൾ ഓടാമ്പൽ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു അവളുടെ രാജാവ് പ്രഭുക്കന്മാര് ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ ഇരിക്കുന്നു ഏ അവൾ ലോകക്കാരോട് കൂടി ലൗകികന്മാരോടുകൂടി അവരുടെ പ്രഭുക്കന്മാർ പിന്നാലൊക്കെയാ രാജാവ് പ്രഭുക്കന്മാർ എല്ലാം ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ കൂടി ലോകക്കാരുടെ കൂടി ഇഴചിരിക്കുകയാണ് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ എത്ര ഭയാനകം നോക്കണം എന്നിട്ട് പറയാ ജാതികൾ ഇരിക്കുന്നു അവളുടെ രാജാവും പ്രമുക്കന്മാരും ന്യായപ്രമാണത്തെ ജാതികളെ വീണ്ടും എഴുതി വെച്ചിരിക്കുക തന്നെ പറയാ അവളെ പ്രവാചകന്മാർക്ക് യഹോവയിൽ നിന്ന് ദർശനം ഉണ്ടാകുന്നതുമില്ല അല്ലേ ദൈവം നമുക്ക് ഓരോ ദിവസം അന്നന്നുള്ള ആഹാരം തരണമേ അന്നന്നുള്ള ആഹാരം ഓരോ ദിവസം പത്തായി ആറിന്റെ എൻ്റെ ഓർമ്മ ശരിയാണീ ഒമ്പത് പത്ത് പതിന പന്ത്രണ്ടാം ആക്കി പതിമൂന്നാം ആക്കിയായിരിക്കും പതിമൂന്നാം ആക്കി പറയുക അന്നെന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ദിവസേന എൻ്റെ വഴികാട്ടിയായി മന്നപർ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യ ഉദിക്കുമ്പോൾ തന്നെ ഇസ്സാ മക്കളും മന്നപറക്കി ഇടിച്ച് പൊടിച്ച് അവർ അത് അവരെ ഭക്ഷണമാക്കി കഴിച്ചിരിക്കും അല്ലേ വെയിൽ ആറി കഴിഞ്ഞ് വെയിൽ ഒതിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഉരുകിപ്പോകും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിന് മുമ്പ് വചനം കേട്ടിരിക്കണം ആ വചനമാണ് എന്നെയും നിങ്ങളെയും ആ ദിവസം നടത്തുന്നത് രാവിലെ തോറും നമ്മൾ പിന്നീട് എപ്പോഴും സാരിക്കും ചാടുമായി പഠിക്കും നല്ല പത്ത് നൂറ് മണിക്കൂറം വരുന്ന ക്ലാസ് ഉണ്ട് ഭജനത്തെക്കുറിച്ച് ഓരോ ദിവസം രാവിലെ തോറും വെളുപ്പാങ്കാലത്ത് സൂര്യനുദിക്കുന്ന മുമ്പ് തന്നെ ആ മണ്ണ പിറക്കിയിട്ട് ഒരു വാക്കി ഒരു വാക്ക് എന്തുവാകട്ടെ അതിന് കേൾക്ക് അത് വായിക്കുമ്പോഴൊന്നും മനസ്സിലായില്ലായിരിക്കാം ചിലപ്പോൾ ഒരു ആദ്യകാലങ്ങളിൽ നമുക്കൊന്നും മനസ്സിലാകത്തൊന്നുമില്ല പക്ഷേ വായിച്ചോടി ഇരിക്കുമ്പോൾ ഏതെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്കറിയാൻ കഴിയും ഇന്ന് വായിച്ച കാര്യമാണല്ലോ ഞാൻ രാത്രി വീട്ടിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് കടക്കുമ്പോൾ കിടക്കുമ്പോൾ നമ്മളൊന്നും ഓർക്കുമല്ലോ ഇന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമ്മുടെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നൊക്കെ നമ്മളെല്ലാം എല്ലാവരും ഒന്ന് ചിന്തിക്കും ഒരു സെക്കൻഡാണ് നമ്മൾ ചിന്തിക്കുക കിടക്കുന്നതിന് മുമ്പായിട്ട് കിടക്കുമ്പോൾ അറിയും ഇതിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അയാളെ അയാളെ നമ്മൾ ഒരു വേറൊരു ഫ്രണ്ടിനെ കണ്ടു അവർ അയാൾ ഇന്നോട് ഇങ്ങനെ പറഞ്ഞു അവർ ഇന്നും ഇങ്ങനെ ചെയ്തു അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് രാവിലെ വായിച്ച വചനമായിരിക്കും നമ്മുടെ ജീവിതം നിവർത്തിയായിരിക്കുന്നത് എത്ര ആത്ഭുതമാണെന്നറിയാമോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഇവിടെ ഉണ്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റെ വിഷയമാണ് നമ്മൾ അതിനെക്കുറിച്ച് ഞമ്മൾ നമ്മൾ നേഴ്സറി എൽ കെ ജി പോലും തുടങ്ങിയിട്ടില്ല നമ്മുടെ ക്ലാസ് ഇവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്നതല്ലേ ക്ലാസ്സുകളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ ദിവസം അന്നുള്ള ആഹാരം പിറക്കിയെടുത്ത് നമ്മുടെ സോളിന് വഴികാട്ടിയായി ദിശ ദിശ ലഭിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനൊക്കെ വിപരീതമായി ജാതികളിലൂടെ നമ്മൾ ലോക്കാരുടെ കൂടി ഇഴകിച്ചേരുമ്പോൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നമുക്ക് ദർശനമുണ്ടാകത്തില്ല വചനം വെളിപ്പാടാകത്തില്ല ഞാൻ പറഞ്ഞത് എട്ടായിട്ട് തോന്നുക മനസ്സിലാവുന്നുണ്ടോ ഒന്നും മനസ്സിലാക്കത്തില്ല കാരണം അവൻ്റെ വചനം സത്യമായ കാര്യമാണ് അവൻ അങ്ങനെ എന്താ നായ്ക്കൾക്ക് ഞാൻ എൻ്റെ വചനം പന്നികൾക്ക് അല്ലേ പന്നികൾക്ക് ഞാൻ ആ പന്നികൾക്ക് ഞാൻ വചനം വിട്ടു വിട്ടുകൊടുക്കത്തില്ല അവർ പുറംകാലം കൊണ്ട് എത്ര വലിയ ഡയമണ്ടാണെന്ന് പറഞ്ഞാലും വില ഓടികൾ വില വില വരുന്ന ഡയമണ്ട് ആയിരിക്കാം പക്ഷെ അതുങ്ങൾക്ക് ഡയമണ്ട് എന്താണെന്ന് അറിയില്ല ആ സമയം അപ്പുറത്തിരിക്കുന്ന നാളെ മലപ്പുറേ പോകുന്ന ഇച്ചിരി എന്താ അല്ലെ കാടിപ്പിണ്ണാക്കും മതി ഇച്ചിരി കാടിപ്പിണ്ണാക്കു മതി ഇപ്പുറത്തിരിക്കുന്ന ഒരു ഒരു കോടി രൂപ ഡയമണ്ട് ആയിരിക്കും കോടീശ്വരം ഡയ കോടികൾ ഡയമണ്ടാ ഇപ്പുറത്തിരിക്കുന്നത് ഒരു നേരത്തേക്ക് വേണ്ടിയുള്ള എന്താ പറയുക ഏശാവിന് വേണ്ടി നാളെ നേരം വെളുക്കുമ്പോൾ പറപ്പുര പോകുന്ന സാധനമായിരിക്കും ഇപ്പുറത്തിരിക്കുന്നത് പക്ഷേ അതിന് ആ പുറങ്ങാൽ അറ്റച്ചവട്ടാണ് ഡയമണ്ടിനിട്ട് എന്നിട്ട് നം അന്നു വാങ്ങി വലിഞ്ഞ് കുടിക്കും നാളെ നേരം പറപ്പുര പോവേണ്ടതാണ് നശിച്ചു പോകണ്ട സാധനം വാ അത് അത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ സത്യവചനം എൻ്റെ പ്രമാണം ഞാൻ ആർക്കും കൊടുക്കത്തില്ല വിശു അവർക്ക് അതുപോലെ പന്നി നിൽക്കിയിട്ട് കൊടുക്കത്തില്ലെന്ന് പറയാൻ കാരണം അത്ര പ്രാധാന്യമുണ്ട് വചനത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് ദൈവം എല്ലാവർക്കും വചനം കൊടുക്കത്തില്ലോ ഞാൻ വീണ്ടും പറയുന്നു വചനം എല്ലാവർക്കും ദൈവം കൊടുക്കത്തില്ല അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട രക്ഷയ്ക്കുള്ള വചനം എല്ലാവർക്കും തരും പക്ഷെ വിശുദ്ധിയിൽ വളരുവാനുള്ള വചനങ്ങൾ നിത്യ പ്രത്യാശം ലഭിക്കുന്ന വചനങ്ങൾ നമ്മുടെ ദൈവരാജ്യത്തിൽ ഗുണം ചെയ്ത വചനങ്ങൾ ദൈവം നമുക്ക് ഏൽപ്പിക്കത്തില്ല മറ്റേ പതി പതിമൂന്നാമ ദ്വേം അനുപാടം നമുക്ക് പറയുന്നു അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു വാക്കിയോടലിങ്ങനെ പതിനൊന്നാം വാക്യത്തിൽ ആണോ എൻ്റെ ഓർമോസ്റ്റ് പതിമൂന്നിന് പതിനൊന്നാം വാക്യത്തിൽ ദേവരാജ് മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു മക്കളെ കുറിച്ച് ആ വരം ലഭിച്ചിരിക്കുന്നു ഇസ്സാമക്കളോട് സോറി ശിശുപരോട് പറയുക അവർക്ക് വരം ലഭിച്ചിരിക്കുന്നു മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ല കാരണം ഒരു അതോടൊപ്പം ബന്ധത്തിൽ ഒരുപാട് വാക്യങ്ങൾ പലതും പറയുന്നുണ്ട് കാരണം വരം ലഭിച്ചവർ കറുത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവർ അവർക്ക് മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ എല്ലാവർക്കും ലഭിക്കത്തില്ല ദൈവരാജ് മർമ്മങ്ങൾ ഗ്രഹിക്കാൻ കഴിയത്തില്ല ആർക്കും ഇനി പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഒരു പക്ഷെ ഞാനിവിടെ പ്രസംഗിച്ചിട്ട് പോലും ദൈവം നമ്മൾ എന്തിനു വേണ്ടി സെക്ഷൻ ചോദിച്ചു ചോദിച്ചിട്ട് പിന്നെ പലപ്പോഴും നമ്മൾ ഇടറിപ്പോകുന്നു ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് പോലുമില്ല അപ്പോൾ ഈ ഒരു കാര്യം പോലും ഗ്രഹിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല അറലൂയ്യ കാരണം നമ്മുടെ ഹൃദയമൊക്കെ എവിടെയോ പൂണ്ട് കിടക്കുകയോ എവിടെയൊക്കെയോ എന്തിൻ്റെ പുറകെ നമ്മൾ ഓടുക തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എന്തിൻ്റെ പുറകെ ഓടുകയാണ് അതുകൊണ്ട് ഞായറാഴ്ച വന്നാൽ നമുക്ക് വല്ലതും കിട്ടുമോ ഒന്നുമില്ല കിട്ടു ഞായറാഴ്ച വരുന്നത് പോലും ഒന്ന് ആശ്വാസം കിട്ടാനുള്ള വചനക്ക് ആശ്വാസ വചനത്തിന് വേണ്ടി നമ്മൾ ഓടി വരുന്നത് പക്ഷേ ഒരാൾ പോലും ചോദിക്കുന്നില്ല കർത്താവ് ഓരോ ദിവസം രാവിലെ എവിടെ നിന്നും ചോദിക്കും കർത്താവ് നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞു നോക്കിയോ വരും ദിവസം ശക്തമായി ദൈവം നമ്മൾ ഉപയോഗിക്കും കാരണം ചോദിക്കാൻ ആൾക്കാരില്ല ഒരുവരെ കണ്ടെത്തിയാൽ കർത്താവ് അവൻ്റെ മക്കൽ ഏൽപ്പിച്ച് കൊടുക്കും കാരണം നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു നമ്മൾ രാവിലെ എഴുനി പ്രാർത്ഥിക്കുന്നതാ എൻ്റെ വിഷയം പോകുന്നു എനിക്കറിയാം നല്ല പോലും എനിക്കറിയാം മുന്നോട്ട് പോകും എനിക്കറിയാം എന്നാൽ പോലും ഞാൻ പറയാം നമ്മുടെ രാവിലെ നോക്കുമ്പോൾ കർത്താവെ കാത്ത് പരിപാലിക്കണം കല്ലി തട്ടാതെ വണ്ണം കാത്തു സൂക്ഷിക്കണം നമ്മുടെ പ്രാർത്ഥന ഒക്കെ അത് തന്നെയാണ് എല്ലാ പ്രാർത്ഥനയും നല്ലൊരു ശതമാനം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ഒന്നുമില്ല എനിക്കുള്ള ശതമാൾക്കാരുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങളുടെ എൻ്റെ മക്കൾ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കാത്തു സൂക്ഷിക്കണം കോളേജിൽ ഒന്നും പോകാൻ പാടില്ല അല്ലേ എൻ്റെ ജോലിയിൽ എനിക്ക് നല്ല ഉണ്ടാകണം ഭക്ഷണമൊന്നും ഉണ്ടാകരുത് അല്ലേ മക്കളൊക്കെ വൈകിട്ട് കറക്റ്റായിട്ട് തിരിച്ചു വരണം വയറ് ഒന്നും ഇങ്ങനെ നമ്മൾ നമ്മുടെ പ്രാർത്ഥന മുഴുവനും അതാ മൃഗങ്ങൾ അതുതന്നെയാണ് അവർ ദിവസേനയുള്ള ഉള്ള ആവശ്യങ്ങൾ അവർക്ക് അവർക്ക് ഈ കാടി പിണ്ണ കാടി കാടി വെള്ളവും അല്ലെ പിണ്ണാക്കക്കി അവർക്കത് മതി പക്ഷേ ഇന്ന് വരെ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട് ഇനി ഇവിടെയുണ്ട് എല്ലാം അറിയാം എങ്കിൽ പോലും ഞാൻ പറഞ്ഞു പോകുകയാണ് അനേകരും അനേക വിശ്വാസികൾ ഇന്ന് കഥാവ് ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം ഒരാൾ പോലും ചോദിക്കുവാൻ ഉണ്ട് എല്ലെന്നില്ല പറഞ്ഞത് വളരെ കുറവാണ് അങ്ങനെ ചോദിക്കുന്ന ആൾക്ക് ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി തവരുന്നു നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു കർത്താവ് പറഞ്ഞതുപോലെ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു ഒരു ദിവസം രാവിലെ ചോദിച്ചു നോക്കിയേ അത് കർത്താവ് നമ്മളോട് ചെയ്തു തുടങ്ങുമ്പോൾ പിന്നെ നമ്മുടെ ഒരു പ്രാർത്ഥനയും ചോദിക്കില്ല നമുക്ക് എന്നെ ജോലിക്ക് പോവുകയാണെന്നാൽ കർത്താവ് എൻ്റെ മക്കളെ നോക്കണം എന്നോ അല്ലെ അവരുടെ ഫീസിനൊക്കെ ഒന്നും നമ്മൾ ചോദിക്കത്തില്ല കാരണം എല്ലാം നോക്കുവാൻ കഴിവുള്ളവനാണ് എൻ്റെ അപ്പൻ പിന്നെ മാതായി ആറാം മധ്യേ ആറാം മധ്യേ തഴയൊക്കെ പഠിച്ചു വരുന്നതും ഈ രണ്ട് ദശ രണ്ട് പത്രോസ് ദിവസേഖരം ഒന്നാം മധ്യേം മൂന്നാമധ്യേം മുതൽ പറയുന്നതൊക്കെ ഇത് സെയിം തന്നിരിക്കുന്നു ജീവനും ഭക്തിക്കും ആവശ്യമായത് ബൈബിൾ വായിച്ചാൽ തരാമെന്നല്ല സൺഡേ ജാതിവാദ തരാ തരാമെന്നല്ല നീ വന്നാലും വന്നില്ലെങ്കിലും നീ എന്നെ വിശ്വസിച്ചോ ഞാൻ നിനക്ക് ഇതിൻ്റെ അവസാനം വരെ ആ തന്നിരിക്കും തന്നിരിക്കും ഓൾ തന്നിട്ടാണ് വിളി നമ്മളെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാ തന്നുണ്ടോ പക്ഷേ അനേക വിശ്വാസികൾക്കും ഇന്നും ആ ദർശനം ക്ലിയർ ആയിട്ടില്ല എന്താ പറഞ്ഞില്ല ദർശനം ഒന്ന് ഇന്നും ക്ലിയർ ആയിട്ടില്ല നമ്മൾ എന്തിനു വേണ്ടി കർത്താവ് വിളിച്ചത് രാജ്യം പ്രാപിക്കാൻ വേണ്ടി അവന്റെ ഇഷ്ടം ഇവിടെ ഭൂമിക്കുണ്ട് ആ പ്രാർത്ഥന ആറാം ഒമ്പതാം വാക്യം മുതൽ മൂന്ന് പ്രാർത്ഥന ആദ്യത്തെ മൂന്നെണ്ണം എന്തൊക്കെയാ അവിടുത്തെ നാമം അല്ലെ വിശുദ്ധീകരിക്കപ്പെടണമേ രണ്ട് അവിടത്തെ ഇഷ്ടം പിന്നെ അടുത്തത് ആ പറഞ്ഞു പറഞ്ഞു അവിടുത്തെ രണ്ടാമത്തെ കാര്യം അവിടുത്തെ രാജ്യം പറയണമേ അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ആ രണ്ട് കാര്യം മാത്രം എടുത്താൽ മതി രണ്ട് പ്രാർത്ഥന ഈ രണ്ട് പ്രാർത്ഥന ആരാ ചെയ്യേണ്ടത് ആരാ ചെയ്യുന്നത് പാസ്റ്റർമാരോ പറ അല്ല നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഓരോ നമ്മളുടെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്വർഗരാജ്യം ആര് കൊണ്ടുവരും കർത്താവോ നമ്മളാ കൊണ്ടുവരേണ്ടത് അവിടുത്തെ ഇഷ്ടം ആര് ഭൂമി കൊണ്ടുവരും ഞാനും നിങ്ങളുവാ രക്ഷിക്കപ്പെട്ട നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ അവളുടെ ഹൃദയം മണ്ണിൽ പൂണ്ട് കിടക്കുകയാണ് കർത്താവ് എങ്ങനെയെങ്കിലും ഈ ലോണങ്ങൾ അടച്ചു തീർക്കണം കർത്താവ് എങ്ങനെയെങ്കിലും ഈ ബാധ്യത നിർത്താവെ എങ്ങനെയെങ്കിലും ഒന്ന് അവളൊന്ന് വിട്ട് ആരെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചാൽ മതി കർത്താവ് ദേഷ്യമൊന്നും ഇല്ലാർക്കും പക്ഷെ ഇതെല്ലാം തന്നിട്ട് വിളിച്ച കർത്താവിനെ നമ്മൊന്ന് കണ്ടെത്താൻ പറ്റത്തില്ല അതിന് കാരണം നമ്മൾ യഥാർത്ഥമായ ആ ദർശനം കിട്ടിയിട്ടില്ല നമുക്ക് അതുകൊണ്ട് അവളുടെ പ്രവാചകന്മാർക്ക് പ്രവാചകന്മാർക്ക് അവ യഹോവൽ നിന്ന് ദർശനം ഉണ്ടാകുന്നതുമില്ല കാരണം ഇത് വെളിപ്പാട് കിട്ടിയാൽ ഈ ലോകത്തിൽ ഒന്നും നമുക്ക് ചോദിക്കേണ്ടി വരില്ല ഒന്നേ ഒന്ന് ചോദിക്കുക ഇന്ന് ഞാനത് വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പിന്നെ ഓരോ നിമിഷവും ആ പന്ത്രണ്ടോ ഇരുപത്തി മൂന്ന് മണി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ എന്തെല്ലാം സംഭവിക്കുന്നു അത് മുഴുവൻ സ്വർഗം അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് കാരണം അങ്ങനെയുള്ള ആൾക്കാരെ അതീവ അന്വേഷിക്കും ഈ തലമുറയിലും അങ്ങനെയുള്ള ആൾക്കാരെ അതീവ അന്വേഷിക്കുക അത് നമുക്ക് സമ്മതിക്കാൻ പറ്റും ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും ഇതെല്ലാം കാര്യം അവൻ്റെ ഹിതം ചെയ്യാൻ താമസം ഏൽപ്പിച്ചു കൊടുത്തേ നമ്മുടെ ഇഷ്ടം നോക്കേണ്ടത് ഉത്തരവാദിത്വം അപ്പൻ്റെതാണ് അല്ലേ മക്കൾക്ക് വേണ്ടി ആരാ ശേ വെക്കുന്നത് പിതാക്കന്മാരാ നമുക്ക് വേണ്ടി സ്വർണ്ണം ഒരുക്കി വെച്ചിരിക്കുക നമ്മുടെ നമുക്ക് പക്ഷെ നമുക്ക് എടുക്കണമെങ്കിൽ ആ വിശ്വാസത്താലുണ്ട് അതിനെക്കുറിച്ച് വരുന്ന ചില പഠിക്കും ആ ദിവ്യശക്തി ഒന്ന് രണ്ട് പത്രോ മൂന്നാം മൂന്നാമൊക്കെ പറയുന്നു ദിവ്യശക്തി ജീവനും ഭക്തിക്കും ആവശ്യമായൊക്കെ തന്നിരിക്കുന്നു ഇരിക്കുന്നു തരുമെന്നല്ല ഇതെല്ലാം തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളെന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്ത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് നിനക്ക് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി കിട്ടാൻ വേണ്ടിയാ ഞാനൊന്ന് കിടന്നും മസിൽ പിടിക്കുന്നത് ഈ ബലം പിടിക്കുന്നപ്പോഴും അതിനു വേണ്ടിയാ ഈ ദൈവേഷ്ടം ഒന്ന് ജസ്റ്റ് നമ്മുടെ ഹൃദയത്തിൽ വീഴാൻ വേണ്ടിയാ ഈ മർമ്മം വീഴാനുണ്ടല്ലോ പിന്നെ അയ്യോ ഇതൊന്നും നമ്മുടെ ചിന്തയല്ല ഇതൊന്നും മനസ്സാവുന്നുണ്ടോ അവർക്കൊട്ടും ഇങ്ങനെ ഈ വെളിപ്പാട് നമ്മുടെ അകത്ത് വീടാൽ പിന്നെ ആരോടും പരുവവും ഇല്ല വഴക്കുമില്ല വക്കാണവുമില്ല ഒന്നും നമുക്ക് ഉണ്ടെങ്കിലുണ്ട് അല്ലേ അവിടെ നമ്മുടെ മഹത്വില്ലല്ലോ നമുക്ക് കാരണം എല്ലാം അവൻ്റെ മഹത്വം അവന് വേണ്ടിയാണ് അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും നമ്മൾ വളരെ ഭയാനകമായ ഒരു ടോപ്പിക്കാണത് കാരണം ഏഷ്യാപ്രവേശി വാക്കുണ്ട് ഞാൻ എൻ്റെ മഹത്വം ആർക്ക് വിട്ട് കൊടുക്കത്തില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് വളരെ ഇമ്പോർട്ടൻ്റ് എൻ്റെ മഹത്വം അതിൽ പിശിക്കാകർത്ത പിശിക്കും ഒരു കോംപ്രമൈസും ഇല്ല അതിന് അത് ഒരു നരകത്തിലേക്ക് വിഴാൻ തക്ക പണം വലിയൊരു പാവമാണ് ആ പാവം ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് കാടമായി പഠിക്കും നമ്മളതിനെക്കുറിച്ചൊക്കെ സാർ എനിക്ക് പറഞ്ഞ മനസ്സിലായി വിചാരിക്കുന്നു അടുത്തത് കടന്നു വരാം യോഹന ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ച് പതിനേഴ് നമ്മൾ തുടക്കത്തിലെ വായിച്ച വേദവാക്യം പതിനഞ്ചിൻ്റെ പതിനേഴാം വാക്യം പതിനഞ്ച് പതിനാറ് പതിനേഴ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും തുടക്കത്തിലെ പറഞ്ഞു ഓർമ്മയുണ്ടോ ആ ലോകത്തെയും ലോകത്തിലുള്ളത് നമ്മ തുടങ്ങിയിട്ടില്ല ആയി വെറുതെ ഉള്ളൂ നമ്മൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല അല്ലേ അപ്പോ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല അല്ലേ അപ്പോ ഇനിയൊരു വാക്കുണ്ട് ലോകത്തിലുള്ളതിനെയും നമുക്ക് ലോകം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ലോകം എന്താണ് ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന പിശാജി വെച്ചിരിക്കുന്ന സിസ്റ്റം ആണ് സിസ്റ്റങ്ങളാണ് ഓക്കെ ആവത്ത് അതിന് പിന്നെ നമ്മൾ പഠിച്ചാണ് അല്പമായി പഠിച്ച പിന്നെ ആഴമായി ചിന്തിക്കും നമ്മൾ അപ്പോൾ ലോകത്തെയും ലോകത്തിലുള്ള ലോകത്തിലുള്ളത് ഈ ലോകത്തിലുള്ളത് എന്താണെന്നാണ് ഈ പറഞ്ഞ പതിനെട്ടാം വാക്യം പറയുന്നത് അല്ലേ ജഡമോഹം കൺമോഹം ആ ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം അല്ലേ പിതാവിൽ നിന്നല്ല അപ്പോ ലോകമെന്ന് പറഞ്ഞാൽ പിശാജ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ലോകത്തിനകത്ത് അല്ലേ അത് മതമ മതത്തിൻ്റെതും രാഷ്ട്രീയം അല്ലെ എഡ്യൂക്കേഷൻ പിന്നെന്തൊക്കെയാ അല്ലേ എല്ലാം ഇങ്ങനെ എന്താ പറയുക കുട്ടികൾ വളരുമ്പോൾ തന്നെ കുട്ടികളിൽ വൈരാഗ്യം കയറ്റിക്കൊടുക്കും നീ അവനേക്കാൾ വിലവനാകണം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ മത്സരബുദ്ധിയെ കയറ്റി കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു ലോകമാണത് നമുക്ക് അഭിപ്രായം പഠിച്ചു പിന്നീട് പഠിക്കും അതിനെക്കുറിച്ച് അപ്പോൾ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല അപ്പോൾ ജഡമോഹമുണ്ട് കൺമോഹമുണ്ട് ജീവനത്തിൻ്റെ പ്രതാപം ഇതെവിടെന്ന ഇത് ലോകത്തിലുള്ളതാണ് അപ്പോൾ ഈ ലോകത്തിൽ ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് സാത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാജ് അവിശ്വാസികളെ കാര്യം പറയേണ്ട അവൻ്റെ അവൻ്റെ പ്രോപ്പർട്ടിയാണ് അവിശ്വാസികൾ അല്ലേ അവിശ്വാസികളാര അവൻ്റെ പ്രോപ്പർട്ടിയാണ് അവൻ അതിൻ്റെ ആ വലിയ ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ മൂന്നും കൊണ്ടാണ് വിശ്വാസികളെ തകർക്കുന്നത് മറ്റത് ഓൾറെഡി അവൻ്റെ പ്രോപ്പർട്ടിയാണ് അവിശ്വാസികളെല്ലാം അവൻ്റെ പ്രോപ്പർട്ടിയാണ് അവൻ കുറേ നാളകത്ത് കയറി അവരെ ഒന്ന് എന്താ പറയുക ചെറുപ്പത്തിലെ വിദ്യാഭ്യാസ സമയത്തൊക്കെ കയറി അവനകത്തേക്ക് കയറി കുട്ടികളെയൊക്കെ ലോഹ ഇടിച്ച് കയറ്റി വെച്ച് അല്ലെങ്കിൽ മത്സരവും ഗുണ്ട ഗുണ്ടായസ കയറ്റി വെച്ച് അവനെ അവൻ്റെ സ്വഭാവമാക്കി മാറ്റും ഒരു ഒരു പത്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവമായില്ലേ അല്ലേ ഒരു ഒരു ചീത്ത സ്വഭാവം നമുക്ക് കിട്ടി നമ്മൾ ഒരു പത്തമ്പത് പ്രാവശ്യം ഒരു മറ്റ് ഈ സയൻസ് പറഞ്ഞത് നാൽപ്പത്തഞ്ച് ദിവസം പിന്നെ ഒരാൾ പറയേണ്ടത് എഴുപത്തഞ്ച് ദിവസം നമുക്ക് സയൻസ് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ കണക്കാണ് പറയുന്നത് എന്താ പറയുക എഴുപത്തഞ്ച് ദിവസം ഒരു ഒരു പ്രവൃത്തി തന്നെ ഒരു വാക്ക് എന്തെങ്കിലും പറഞ്ഞു കൊണ്ടിരിക്കുകയോ ചെയ്തു കൊണ്ടിരുന്നാൽ അത് അവരുടെ ജീവിതമായി മാറുന്ന സയൻസ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു സമയപരിധി വരെ ഇവരെ കുട്ടികളിലേക്ക് കൊടുത്ത് ചിലപ്പിച്ചാൽ അവരുടെ ജീവിതമായി പോയി അത് അവരുടെ സ്വഭാവമാണ് പിന്നീട് സാധന സാധനം അവൻ്റെ അവർ ഒരാവശ്യവും ഇല്ല ഞാൻ പറഞ്ഞു മനസ്സാവുന്നുണ്ടോ പിന്നീട് അവരെ സ്വയമായി ചെയ്തോളും പിന്നെ അടുത്ത അടുത്ത ആളെ പിടിക്കാൻ സാത്താൽ നോക്കുകയുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മളങ്ങനെയല്ല നമ്മളെ കർത്താവ് ലോകത്തിൽ ലോകത്തിൽ നിന്ന് തിരിഞ്ഞെടുത്തത് നമ്മളെ അതുകൊണ്ട് നാം ലോകക്കാരല്ല നമ്മൾ ലോകത്ത് തിരിഞ്ഞെടുത്തിരിക്കുക എന്നിട്ട് ഒരുപാട് ഇട്ടിരി ലോകത്ത് നിന്ന് പിടിപിച്ച് ഉത്തരം രാജ്യത്തിന് നമ്മളെ ആക്കി വെച്ചിരിക്കുക എന്നിട്ട് പറയുക പക്ഷേ ജഡമോഹം കൺമോഹം ജീവിതത്തിലെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതല്ല പിതാവിൽ നിന്നല്ല അപ്പം ലോകത്തിലുള്ളത് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് സാത്വാൻ വിശ്വാസികളെ തകർക്കുന്നത് ഉൽപ്പത്തി മുതൽ ഞാൻ പറയും മനസ്സിലാവുന്നുണ്ടോ ജഡമോഹം കൺഫോം ജീവനത്തിന്റെ പ്രതാപം ഇത് മൂന്നും ജ ലോകക്കാരെ സംബന്ധിച്ചോളം ഇത് മൂന്നും ഒന്നുമല്ല ഒരു ജ ഒരു പാവം ചെയ്തു അവർക്ക് പാവമായിട്ട് വന്നിട്ടില്ല അത് അല്ലേ ഒന്നുമില്ല നോർമൽ ജീവിതം ആവരുത് ആ ഓ അൽപ്പ ചെയ്തില്ലെങ്കിൽ ആണുങ്ങളല്ല എന്നൊക്കെ പറയുക അതാണ് ലോ ലോകം പറഞ്ഞാൽ അങ്ങനെ നീ അല്പോക ചെയ്തില്ലെങ്കിൽ ആണുങ്ങളല്ലെന്നാണ് പറയുന്നത് ആണെന്ന് ആണത്തില്ലെന്നൊക്കെ പറയുന്നത് പക്ഷേ ജീവനത്തിൻ്റെ പ്രതാപം എന്നൊക്കെ പറഞ്ഞാൽ പ്രശസ്തി മാനൊക്കെ അതല്ല ലോകം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ അവരെ സംബന്ധിച്ചാൽ അവർക്കത് മതി പക്ഷെ നമുക്കതല്ല നമ്മളെ കർത്താവ് ലോകത്തുനിന്ന് വിടിവിടിവിച്ചെടുത്തിരിക്കുക അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ ഈ ലോകത്തിലുള്ള മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് സാത്വാൻ നമ്മളെ വശീകരിച്ച് തകർക്കാൻ ശ്രമിക്കുന്നത് ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല സത്തനാഗ്രഹിക്കുന്നത് ജഡമോഹം കൺമോഹം ജീവിതത്തിൽ പ്രതാപം തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ എന്നോട് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ വലിയ ഒരു ഇന്നും ഒരു ഒരാൾ പറഞ്ഞതാണ് ഒരു വിസ കിട്ടി പെട്ടെന്ന് വിസ കിട്ടി പോയി ഗൾഫ് ജോലിക്ക് ഗൾഫിലേക്ക് ജോലിക്ക് പോവുക ദൈവ അനുഗ്ര അനുഅനുഗ്രഹ ദൈവം അനുവദിച്ചാന്ന് പറഞ്ഞു ആവട്ടെ ഞാനും ആശംസിക്കുന്നു ആവട്ടെ എന്നാൽ പോയ ആൾക്കാരൊന്നും തിരിച്ചു വന്ന ചരിത്രം ഇന്നുവരെ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ഒക്കുന്നില്ല അത് എനിക്കറിയാം എന്നാലും കുഴപ്പമില്ല പോയ ആൾക്കാരൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല നമുക്ക് പല പ്രാർത്ഥിക്കും ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും ദൈവം ഒരു ജോലി കൊടുക്കും ശരി തന്നെയാണ് പക്ഷേ ജോലി കിട്ടിയാൽ പിന്നെ നമ്മൾ ഞായറാഴ്ച ചർച്ച വരത്തില്ല ഉള്ള കാര്യം പറയാ പിന്നെ തിരക്കാമും ജീവിതത്തിലേക്ക് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്നും ഇതൊക്കെ ശരിയാണോ ഇത് ദൈവം തന്നെയാണോ ദൈവം തന്നത് എന്ത് ഒരു ദൈവം ആയിക്കി തന്നരുന്നത് എന്തിനു വേണ്ടി തന്നത് കൂടുതൽ മഹത്വം കൊടുക്കാൻ വേണ്ടിയല്ലേ പിന്നെ നമുക്ക് ഉള്ളതും കൂടി നമ്മൾ കളയുക ഇത് പഠനത്തിനെ കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കും അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഇന്ന് കുട്ടികളൊക്കെ ഞാൻ തെറ്റായി പറയുന്നതിൽ നമ്മുടെ ബോൾ പഠിക്കാൻ പോകുന്നതൊക്കെ ശരി തന്നെയാണ് പലപ്പോഴും നമ്മൾക്ക് നമ്മൾ വലിയ വലിയ എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ ബോൾ കൊടുക്കുന്നുണ്ട് വേറെ കാര്യം ഞാൻ പറയുക പറഞ്ഞു പോകുകയാണ് കൊടുക്കുമ്പോൾ പലപ്പോഴും അവളുടെ രക്ഷയും കൂടി നമ്മൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് നമുക്ക് അതാണ് ഇമ്പോർട്ടൻറ്റ് ഇവിടെ പട്ടിണി കിടന്ന് ലാസറെ പോലും ദരിദ്രരായി മരിച്ചാലും കുഴപ്പമില്ല നിത്യതേ പോയാൽ മതി ഇച്ചിരി ബുദ്ധിമുട്ട് അതിനോട് ഒത്ത് ഒക്കാൻ എനിക്ക് എന്നാലും കുഴപ്പമില്ല ഇവിടത്തെ പേരും പെരുമയും പത്രാസം കാണിണ്ട് തിരകത്തിൽ പോകുന്നേക്കാൾ നല്ലത് കഞ്ഞി കുടിച്ച് സ്വർഗത്തിൽ പോകുന്നതല്ലേ ഞാൻ പറയും എനിക്ക് എനിക്കറിയാം ബുദ്ധിമുട്ടാണെന്നറിയാം എന്നാലും കുഴപ്പമില്ല പക്ഷേ അതാ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയാ വിദ്യാഭ്യാസം ഒക്കെ വേണം ഞാൻ തയ്മും എന്റെ മോളെ ഇനിയും കൊടുക്കാൻ പോകും പുറത്തേക്ക് പോയിട്ട് പഠിപ്പിക്കാൻ പോവുകയൊക്കെ ശരി തന്നെയാ പക്ഷേ വിഷയം ഈ ഒരു സത്യം മറന്നു കിടക്കേ നമ്മളെല്ലാവരും സത്യം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ഇത് പോകട്ടെ വിട്ടുപോകുന്നു അപ്പൊ ഈ മൂ എന്നിട്ട് പതിനെണ്ണമൊക്കെ പറയുന്നത് ലോകവും അതിന്റെ ദൈവേഷ്ടം ചെയ്യുന്നവരും എന്നേക്കും ഇരിക്കുന്നു എന്താ ദൈവേഷ്ടം അല്ലേ ഞാൻ വിട്ടു ചോദിച്ചിട്ട് കാര്യമില്ല അല്ലേ ആ വിട്ടു എന്തെങ്കിലും ആവട്ടെ ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും ഈ കാരണം എല്ലാം നമ്മളിന്ന് ലോകത്ത് ജാതികൾ കാണുന്ന മുഴുവനും കണ്ടുപഠിക്കുക ജാതികള് ജാതികൾ പറയാം അവിടെ വിടും ഇവിടെ വീട്ടിലെ അവർ സെറ്റ് ചെയ്യാം പക്ഷെ നമ്മൾ അത് കണ്ട് പഠിക്കുക നമ്മൾ ഒരുപക്ഷെ നീ വേണ്ട ഞാൻ ഇനി അധികം പറഞ്ഞാൽ ഒരുപക്ഷെ നീക്കിയുടെ ദേഷ്യം തോന്നും എന്തുമാകട്ടെ ആ അപ്പം ഇത് ഈ ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകാം ഈ ലോകത്തിൽ നിന്ന് ലോകം നേരത്തെ പഠിച്ചതുപോലെ ഒരു ടൈറ്റാനിക് മനോഹരമായ കപ്പൽ മുങ്ങിച്ചാകുന്നത് പോലെ മുങ്ങി താഴുന്നത് പോലെയുള്ള ഒരു ലോകമാണ് ഈ ലോകം അല്ലേ അത് നശിക്കാൻ പോകുക ഒഴിഞ്ഞു പോകാൻ പോകുകയ പറഞ്ഞു ഫാഷൻ ഓഫ് ദിസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച മേടോ അല്ലേ കോഴ്സ് ഓഫ് ദിസ് വേൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു ഫാഷൻ ഓഫ് ദിസ് വേൾഡ് എന്ന് പറഞ്ഞ ഒരു വാക്ക് പഠിച്ചു ഇതൊക്കെ ബൈബിളിലെ വാക്കാ ഓരോരോ എൻ ഐ വി ഡബ്ല്യു ബി ഒക്കെ പഠിക്കുമ്പോൾ ഓരോ വേഷം പഠിക്കുമ്പോൾ അവിടെയൊക്കെ കിടക്കുന്ന വാക്കുകളൊക്കെ അതൊക്കെ അവർക്ക് വെളിപ്പാട് കിട്ടിയതുകൊണ്ട് അവരാകെ എഴുതി വെച്ചിരിക്കാതെടുക്കാം സത്യമായ കാര്യങ്ങളതെല്ലാം അപ്പോൾ ഈ ആയിട്ട് പറയാം ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് സാത്താൻ അല്ലെങ്കിൽ പിശ്വാജ് ദൈവ കുഞ്ഞുങ്ങളെ ഈ ലോകത്ത് തകർത്ത് കളയുന്നത് നമ്മുടെ നമ്മുടെ വിസ തെട്ടിവെക്കലും നമ്മുടെ എന്താ പറയുക പ്രമോഷൻ കെട്ടി വെക്കുന്ന പരിപാടിയൊന്നും സാത്താനില്ല അത് അറിഞ്ഞേ മതിയാവും നമുക്ക് വേണമെങ്കിൽ അവൻ പ്രമോഷൻ തരും വേണമെങ്കിൽ രണ്ട് വിസമായിരും വേണമെങ്കിൽ എവിടെങ്കിലും പോകാൻ പറഞ്ഞു നീ ഗൾഫിലേക്ക് എവിടെങ്കിലും പോകോ രണ്ട് വിസ വരും കാരണം പോയാൽ നമുക്കറിയാം അല്ലേ അതുപോലെ കാരണം പിഷാജിന് ആവശ്യം നമ്മുടെ അകത്തു വീണിരിക്കുന്ന പറ നിങ്ങൾ ദൈവരാജ്യം നശിപ്പിച്ചു കളയാ നിത്യത രക്ഷ ദൈവജീവൻ കളയേ എന്നുള്ളതാണ് സാത്താന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഇത് മറന്നുപോകർത്ത് ഞാൻ പറഞ്ഞു മറന്നു പോകാതി വിസ കെട്ടിപ്പം എനിക്ക് ഇഷ്ടം പോലെ ഫോൺ കൊൾ പലപ്പോഴും വരും കുറെ നാളെ വിസക്ക് വേണ്ടി കൊടുത്തത് ഒന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന് പോണത് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് സാത്തനല്ല കെട്ടി വെക്കുന്നത് വേണമെങ്കിൽ നമുക്ക് രണ്ട് വിസ തരും രണ്ടാം മൂന്നെണ്ണം തരും അല്ലെ ഒരുമിച്ച് ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ട് എന്ന് പറഞ്ഞാ പിന്നെ ഈ ലോകത്തിലെ പ്രഭുവായ പ്രഭു പ്രഭുവിന് ഏക ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ വീണ രക്ഷ ദൈവരാജ്യം ദൈവജീവൻ അല്ലേ ഇതൊക്കെ തള്ളിക്കളയുക അല്ലെങ്കിൽ എടുത്തു കളയുക എടുത്തു മാറ്റിക്കളയുക എന്നിട്ട് ലോകം അവൻ്റെ ഹൃദയത്തിൽ നിറക്കുക എന്നുള്ളതാണ് അവൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്നത് അതിനാണ് ഉപയോഗിക്കുന്ന മാർഗം മൂന്ന് മാർഗങ്ങൾ ലഭിക്കുക ജഡമോഹം കൺമോഹം ജീവ പ്രതാപം ഈ മൂന്ന് ലോകത്തിലുള്ള ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് പിശാജ് ദൈവകുഞ്ഞുങ്ങളെ ചതിച്ചു കളഞ്ഞത് ഈ മൂന്ന് കുഞ്ഞ് ഈ കാര്യങ്ങളും ഉൽപ്പത്തി മുതൽ നമുക്കില്ല ഉൽ ഉൽപ്പത്തിയിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ നമുക്കതില്ല പക്ഷെ പാപം ചെയ്ത ശേഷമാണ് ഇതെല്ലാം ഇതിനകത്തെ മനുഷ്യനകത്തേക്ക് കടന്നുകൂടി വന്നത് അല്ലേ ഞാൻ പറഞ്ഞു ഉറക്കമുണ്ട് പിന്നീട് പഠിക്കും എല്ലാ വികാരങ്ങളും നല്ലത് തന്നെയാണ് പക്ഷെ അമിതമായാൽ അത് എന്താ അഭിലാ അഭിലാഷം എന്നൊക്കെ പറയും അഭിലാഷം അല്ല അഭിലാഷ അഭിലാഷം അഭിലാഷമാ അല്ലേ അത്യാഗ്രഹം ആർത്തി ഇതൊക്കെ പറയില്ലേ അത് പാവമായി മാറുകയാണ് ഭക്ഷണം കഴിക്കുന്നത് ആവശ്യമില്ലേ കഴിക്കണം നമ്മൾ പക്ഷേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ പരിപാടി മാറി അല്ലേ ഉറങ്ങണം നല്ല കാര്യമാ ഈ അഞ്ചോ ഏഴോ മണിക്കൂർ സയൻസൊക്കെ പറയും ഏഴ് മണിക്കൂറിലൊക്കെയാണ് പറയണത് അത് പക്ഷേ ഏഴ് മണിക്കൂറില്ല നേരെ എഴുത്ത് നമ്മൾ പറയും മൂട്ടിൽ വെയിലുതിച്ചാലും അല്ലേ പറയാറില്ലേ അല്ലേ വേറെ നല്ല വാക്ക അമ്മമാർ ഉപയോഗിക്കണെ ആ വാക്ക ഉപയോഗിക്കുന്നില്ല അല്ലേ വെയിലുതിച്ചാലും എഴുന്നേക്കാത്തതുണ്ട് അപ്പം അത് അത് മഹാപാപത്തിലേക്ക് കടന്നു പോകുക ലൈംഗികാശുദ്ധികളൊക്കെ ലൈംഗിക പ്രവർത്തകല്ലേ നല്ലതാണ് പക്ഷേ അത് അമിതമായാലും അതെല്ലാം കൊടിയ പാപത്തിലേക്ക് നമ്മെ നയിച്ചോണ്ടു അതൊക്കെ ഞാൻ പറഞ്ഞത് ഇതിപ്പോ പതിയെ പതിയെ കർത്താവ് തരുന്നത് പോലെയാ നിങ്ങൾ എടുത്തോളം ജഡമോഹം കൺമോഹം ജീവിതത്തിലെ പ്രതാപം ലോകത്തിലുള്ള കാര്യങ്ങൾ ഇതൊന്നും മനുഷ്യരെ സൃഷ്ടിപ്പിലുണ്ടായില്ലായിരുന്നു പക്ഷേ പാപം ചെയ്ത ശേഷം സാത്താൻ ഡെപ്പോസിറ്റ് ചെയ്തതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ഈ ജഡം മനുഷ്യരെ സൃഷ്ടിപ്പിൽ ദേഹം ദേഹി ആത്മാവ് മാത്രമേ ഉള്ളൂ മനുഷ്യ സൃഷ്ടിപ്പില് ഇതിൽ ദൈവം മനുഷ്യനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിർത്തിയത് എവിടെയാണ് നിർത്തിയത് ഉൽപ്പത്തിയിൽ മനുഷ്യൻ ദൈവം എവിടെയാ നിർത്തിയത് അവൻ ജീവനുള്ള ദേഹി ആറാം മധ്യായി വന്നപ്പോൾ അവൻ ജഡത്തിലേക്ക് മാറിപ്പോയി അല്ലെ അപ്പോൾ ഈ സമയത്ത് എവിടെയോ ഡെപ്പോസിറ്റ് ആയി സാധനം ജഡം എന്നൊരു സാധനം ഒരു സാധനം ഡെപ്പോസിറ്റ് സൃഷ്ടിപ്പിടി ജഡം ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപ നിമിത്തം മനുഷ്യന്റെ അകത്ത് വന്നതാ ഇപ്പൊ ഞാൻ പറയാ ഹൗവ ഒരു സ്പിരിച്വൽ ഹസ്ബൻഡായ കാമുകനായ സാത്താനോടുകൂടി ചേർന്നപ്പോൾ ഒരു സ്പിരിച്വൽ കുഞ്ഞകത്ത് ജനിച്ചു ഞാൻ എക്സാമ്പിൾ വെച്ച് ജസ്റ്റ് പണ്ടപടി വായിച്ച് കേട്ടതാ ഇങ്ങനെ പറഞ്ഞു ഓർമ്മ വരിക സ്ത്രീ ഒരു സ്പിരിച്വൽ നമ്മൾ മുകനായ ലോകം എന്ന് പറയുന്ന കാമുകനുമായി ചേർന്നപ്പോൾ അവൻ അവളുടെ അകത്ത് ജനിച്ച ഒരു സ്പിരിച്വൽ കുഞ്ഞുണ്ട് അല്ലെ ജഡിയ ജഡ് അതിന്റെ പേരാണ് ജഡം ഇല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ കമ്പ്യൂട്ടറിലൊക്കെ ഒരു ഇൻസ്റ്റാൾ ചെയ്ത പോലെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുപോലെ നമ്മുടെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുക ഏത് ജഡം മറ്റൊരു ഞാൻ പറയാറുണ്ട് അപ്പൻ പുറത്തും അവൻ്റെ അകത്തും ഉണ്ട് നമുക്ക് സാത്താൻ പുറത്തും സാത്താന്റെ നമ്മുടെ അകത്തും ഉണ്ട് ജഡം എന്നുണ്ടോ എല്ലാവരും നമ്മളതിനെ കുറിച്ചൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് ഓർമ്മ നമ്മുടെ ട്രിനിറ്റി ഓഫ് മാൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ കുറെ അല്പമായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ കേട്ടോ അവർക്കായി സ്തോത്രം അപ്പോ ഇതിനകത്ത് ജഡം കിടക്കുക ഇതിനെ ഒന്ന് എന്താ പറയാ ഒന്ന് സ്റ്റിറപ്പ് ഒക്കെ വിട്ടാലുണ്ടല്ലോ നമ്മൾ പാപത്തിൽ വീഴും സിമ്പിളായിട്ട് പാപത്തിൽ വീഴ്ത്താൻ സാത്തന നമ്മളെ കഴിയും ഇതിനൊക്കെയാണ് ഏക പരിശുദ്ധാത്മാവിൽ നിറയുക 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 ഏകമാർഗ്ഗം അല്ലേ ഏകമാർഗ്ഗം നിറയുക നിറയുക വീണ്ടും വേറൊരു മാർഗ്ഗം നിറയുക നിറയുക വേറെ വഴിയില്ല വേറെ ആത്മാവിനാൽ അല്ലാതെ ജഡത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ കഴിയത്തില്ല നമ്മുടെ ക്ലാസ്സുകൾ അതൊക്കെ ഡെലിവറൻസ് ക്ലാസ് വരുമ്പോൾ നമ്മൾ പഠിക്കുവാനെ കുറിച്ചൊക്കെ വേറെ മാർഗം അല്ലെ ക്രിസ്ത്യൻ ജീവിതത്തിലെ ഏക മാർഗം പരിശുദ്ധാത്മാവില് നിറയുക കുത്തിയിരുന്ന് നിറയണ പരിപാടി അല്ലേത് ഇത് പാടി അവസാനം മൂന്നാമത്തെ പാട്ട് വരുമ്പോൾ കൈയ്യടിച്ച് നിറയ്ക്കണ പരിപാടിയല്ല ഇത് അത് ഏത് നമുക്ക് അറിയത്തില്ല അല്ലേ മൂന്നാമത്തെ പാട്ടൊക്കെ വരുമ്പോൾ കൈയിൽ സ്പീഡ് കൂടി അല്ലേ അന്യ അന്യ ഭാഷയൊക്കെ പറഞ്ഞ് ഫില്ലാകുന്ന പരിപാടിയല്ല അത് ഫില്ലാകുമോയെന്ന് എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവിൽ നിറയണമോ ഞാൻ മരിക്കണം അയ്യോ മനസ്സായോ എന്നെ കൊല്ല കൊല്ലാൻ വേണ്ടി വന്നേ കരുത്തിട്ട എൻ്റെ എൻ്റെ സ്വയത്തെ ത്യജിക്കണം ജഡമോഹങ്ങളെ കൊല്ലണം ഞാൻ മരിക്കണം അവൻ അവൻ നിറയാൻ അതെ നമ്മൾ പരിശുദ്ധാത്മാവിനെ മാവിനെ കിട്ടാൻ വേണ്ടിയാ നമ്മളൊക്കെ ഇപ്പം വിഷയം പോയിട്ട് പോകണമെന്ന് എനിക്ക് അറിയാം എങ്കിൽ പോലും പറയേണ്ടത് പറഞ്ഞതിൽ ശരിയാവത്തില്ല പരിശുദ്ധാത്മാവൻ ലഭിക്കാൻ വേണ്ടിയാണ് ഫയർ കോൺഫറൻസ് എൻകൗണ്ട് കോൺഫറൻസ് അല്ലേ ഒരു പൂതഞ്ച് കോൺഫറൻസ് ഒക്കെ ഇഷ്ടംപോലെ കോൺഫറൻസ് ഞാൻ ഞാൻ കുറേ ക്ലാസ്സൊക്കെ എടുത്തിട്ടില്ല എല്ലായിടത്തേക്കാണ് ഫയർ കോൺഫറൻസ് പവർ കോൺഫറൻസ് എൻകൗണ്ടർ ഒക്കെ പറഞ്ഞിട്ട് കുറേ ക്ലാസ്സുകളുണ്ട് പക്ഷേ എത്ര വലിയ അത് ഈ റൂമിനകത്ത് ഫയറും പവറൊക്കെ പ്രാപിച്ചാലും പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ പോയി മനുഷ്യയാണെന്ന് ചോദിച്ചാൽ മതി എല്ലാ പവറും തീരും എല്ലാ ഫയറും പോകും കാറ്റഴിച്ചു വിട്ട പോലെ ഇരിക്കും പക്ഷേ ഇതല്ല ശരിക്കും ആവശ്യം ഇതൊക്കെ പരിശുദ്ധമാവിൽ നിറയണമെങ്കിൽ നമ്മൾ നിറയാൻ വേണ്ടി പോകുന്നത് പക്ഷേ അതല്ല യഥാർത്ഥമായ ഇന്നൊരു ഒരുപാട് ക്ലോഴ്സുകൾ മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ ചെയ്തതാ അത് ശരിയാണെന്ന് വെച്ചാൽ ഓക്കെ ചെയ്യട്ടെ അവരെ ഇഷ്ടപ്രകാരം ചെയ്യട്ടെ പക്ഷേ അതല്ല ഞാൻ പഠിപ്പിക്കണം ഞാൻ പഠിപ്പിക്കുന്ന മാർഗം അതല്ല ഫില്ല് ആക ഫില് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുകയില്ല സത്യത്തിൽ എന്നെ പരിശുദ്ധാത്മാവിന് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒന്ന് ഹൃദയത്തെക്കുറിച്ചിട്ടോ നിങ്ങൾ ഒന്ന് ഹൃദയത്തെക്കുറിച്ചിട്ടോ ഇത് ലോകത്തിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരങ്ങനെ എടുക്കുന്നത് നമ്മൾ പരിശുദ്ധമാ നിറയുക വേണം അങ്ങനെ പറയാൻ ചോദിപ്പിന് എത്ര അധികമായി നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതെല്ലാം ഒഴുകൊഴി ഒഴുകി പോകും ആ വെള്ളം ഒഴുകി പോകും ഒരു ലൂ ഓട്ടയുണ്ടെങ്കിൽ ആ വെള്ളം ഒഴി പക്ഷേ നമ്മെ അവന് കിട്ടണം കിട്ടിയാലുണ്ടല്ലോ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായിക്കാണോ വിചാരിക്കുന്നു നമ്മെ അവന് കിട്ടിയാൽ നല്ലവണ്ണം ഉപയോഗിച്ചിരിക്കും കാരണം നമ്മെ കിട്ടണമെങ്കിൽ ഞാനങ്ങ് ഒഴിഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ ഞാൻ മരിക്കണം അതിനോട് പറ്റത്തില്ല ജഡമോഹമൊക്കെ പറയുന്നത് എന്തുമാകട്ടെ ഈ സാത്തനുപയോഗിക്കുന്ന മൂന്ന് മാർഗം ലോകത്തിലുള്ള മൂന്ന് മാർഗങ്ങളാണ് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഹലുയ്യ ഇതൊന്നും മനുഷ്യ സൃഷ്ടിപ്പിലൊന്നും ഉണ്ടായതല്ല ഇതെല്ലാം പാപം നിമിത്തം മനുഷ്യനകത്ത് ജനിച്ചു വന്ന ജഡമെന്ന് പറയുന്ന സാധനം ജനിച്ചതാ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പിശാച ഇൻസ്റ്റാൾ ചെയ്ത കാര്യമാണ് അത്രയേ ഉള്ളൂ അതിനെ കളയാനും പറ്റത്തില്ല കളയാൻ പറ്റുമോ ഒരു നാൽപ്പത്തൊന്ന് ഉപദ്രവ പോകുമെങ്കിൽ ഞാനിരിക്കാൻ തയ്യാറാണ് നാൽപ്പത്തൊന്നുമല്ല നൂറ്റി നാൽപ്പത്തൊന്ന് വേണമെങ്കിൽ ഇരിക്കുക ഞാൻ ആ സാധനം പോയി കിട്ടാൻ വേണ്ടി പെടാപ്പാട് നമുക്കറിയാം അല്ലേ ആ ജഡം പോയി കിട്ടാൻ വേണ്ടി പക്ഷേ ഈ ജഡത്തെ കർത്താവ് കള കളയത്തൂല്ല ജഡത്തെ കർത്താവ് കളയില്ല ജഡത്തെ ഇത് നമ്മളായിട്ട് മേടിച്ച് വച്ചതാണ് നമ്മളെ വിറ്റിൽ ജനിച്ചിരിക്കുക ഇവിടെ ജനിച്ച് ജനിച്ചിരിക്കുക നമ്മളായിട്ട് അപോഷം ചെയ്യാൻ പറ്റും പോകത്തൂല്ല ഇത് ഇത് നമ്മളായിട്ട് എടുത്തത് നമ്മളെ കൊണ്ട് തന്നെ കർത്താവ് കളയിപ്പിക്കും അതിനകത്ത് ഒരു പരിശുദ്ധാത്മാവിനു തന്നിരിക്കുന്നത് നമ്മളാൽ അകത്തെ കയറ്റി നമ്മുടെ അപ്പൻ കയറ്റിയതാ നമ്മൾ പിന്നെ അപ്പനിലുണ്ടായതില്ല ആ തമ്മിലുണ്ടായിരുന്നു നമ്മളെക്കൊണ്ട് തന്നെ ദൈവം ചെയ്യുക പറഞ്ഞ മനസ്സാവണം ഉപയോഗിക്കാം അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ ജഡം നമ്മുടെ ഉണ്ട് അതുകൊണ്ടാണ് അതിനെക്കൊണ്ട് ദൈവത്തിന് ഇത്തിരി ഗുണവും ഉണ്ട് കേട്ടോ ദൈവത്തിരി ഒരു വേറെ എന്താ പറയുക നമ്മളെ നല്ല സൂത്രക്കാരനാണ് കാരണം ആ എന്നിലുള്ള ജഡത്തെക്കൊണ്ട് കർത്താവിന് ഗുണമുണ്ട് നിനക്ക് എന്നോട് ദേഷ്യം തോന്നി ഇപ്പൊ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു വരുന്നതല്ലേ അല്ലേ വാദം മറ്റൊന്നുമല്ല റോമൻ എട്ടിന്റെ പതിമൂന്ന് ജഡത്തെ ജീവിച്ചാൽ മരിക്കുന്ന നിശ്ചയം മരിക്കുന്നുവെങ്കിൽ ജീവിക്കും കാരണം എന്നെ പരിശോധിക്കുവാൻ പരീക്ഷിക്കുക ദൈവിച്ചിരിക്കുന്ന മാർഗം കൂടിയാണ് ആ മാർഗം ജടം പൊങ്ങി വരുമ്പോൾ മോഹം പൊങ്ങി വരുമ്പോൾ ആത്മാവിനെ പിടിച്ചടക്കുവോ ആരും ഇല്ലല്ലേ എന്നാ പോകാൻ പോണ പരിപാടിയാണോ ഇതൊക്കെ സ്വർഗം സി സി ടി വി വെച്ച് സി സി ടി ക്യാമറ വെച്ച് കണ്ടോണ്ടിരിക്കുക ഇതിനകത്ത് വേറെ സാധനം സി സി ടി ക്യാമറ അപ്പം എന്തുവാട്ടെ അപ്പോൾ ഇതെല്ലാം ലോകത്തിലെ കാര്യങ്ങളാണ് ഇതെല്ലാം ആവശ്യമാണ് പണം നമുക്ക് ആവശ്യമാണ് സമ്പത്ത് ജോലി നമുക്ക് ആവശ്യമാണ് പ്രമോഷനൊക്കെ ആവശ്യമാണ് പക്ഷേ അമിതമായാൽ ഉറക്കം അമിതമായാൽ പോയില്ലേ ഏത് അവിടെയാണ് നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കേണ്ട വിഷയം അവിടെയാണ് പരിശുദ്ധാപനം ഞാൻ നമുക്ക് ആവശ്യം മത്തായി പത്തിരി പറയുന്നത് എന്നേക്കാളധികം അപ്പനെയോ അമ്മനെയോ അമ്മയോ പ്രിയപ്പെടുന്നവർ എനിക്ക് എന്നെക്കാൾ അധികം മക്ക മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യത ഇതൊക്കെ ദൈവത്തിനൊരു എല്ലാത്തിനും ലക്ഷ്യം ദൈവത്തെ മാത്രം സ്നേഹിക്കുക ആ ജഡമോഹം കൺമോഹം ജീവത്തിൽ പ്രതാപം ഇതൊന്നും നമുക്ക് മുന്നിൽ നിൽക്കുവാൻ അനുവാദമില്ല ഈ കൺമോഹം ജഡമോഹം ജീവനത്തിലെ പ്രതാപം എനിക്കറിയാം കൺ കൺമോഹത്തെ പിടിച്ചെടുക്കാൻ ഒരു ആയുസ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ഞാൻ ഞാൻ പറയുക കൺമോഹത്തേക്ക് കാരണം കണ്ണൊക്കെ ചെറുപ്പം കാലം വന്നാൽ നമ്മളിങ്ങനെ അഴിച്ചുവിട്ടിരിക്കുക അല്ലേ അഴിച്ചുവിട്ട അല്ലേ അല്ലേ അഴിച്ചു വിട്ടിരിക്കുക കാണാൻ അല്ലേ ഒരിക്കൽ ഒരിക്കൽ പറഞ്ഞു ഒരാൾ പറഞ്ഞ് വഴക്കിട്ട് വന്നപ്പോൾ കണ്ണ് വന്നിരിക്കുന്നത് കാണാനില്ലേ കണ്ണ് കണ്ണ് തന്നത് കാണാനില്ല പാസ്റ്റേ അപ്പം പിന്നെ അപ്പം തിരിച്ചൊരു ചോദ്യം കണ്ണിൻ്റെ മുകളിൽ വേറൊരു ഷട്ടറും കൂടിയുണ്ട് ഡോറ് കൂടിയുണ്ട് തേക്കും തേക്ക് കൊണ്ടുണ്ടാക്കിയ ഡോറ് അടക്കാനും മനസ്സിലായില്ലേ കണ്ണ് തന്നത് കാണാൻ വേണ്ടിയാണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ഷട്ടറും കൂടിയുണ്ട് അത് കാണാതിരിക്കേണ്ട സ്ഥലത്ത് കാണാതിരിക്കുവാനും കാണേണ്ടത് അത് കാണാൻ വേണ്ടിയാ അത് നമുക്ക് നമുക്ക് അതങ്ങനെ പറ്റില്ലേ ഷട്ടർ നമ്മൾ പൊക്കി വെച്ചിരിക്കാം മുഴുവനും കോലു വെച്ച് പൊക്കിയിരിക്കാം നമുക്ക് പിന്നീട് പഠിക്കാം നമ്മൾ അപ്പോൾ ഇതുപോലെ കാര്യങ്ങളാണ് ദൈവത്തെ കളയറിയ ഒന്നിനെ സ്നേഹിക്കുക നമുക്ക് അനുവാദമില്ല സ്നേഹിച്ചു പോയാൽ മകനാവട്ടെ മകളാവട്ടെ അപ്പനാവട്ടെ ഭാര്യ ആവട്ടെ പിന്നെ ഭാര്യ സ്നേഹിക്കില്ല അതല്ലേ വർത്താവട്ടെ എന്തുവാകട്ടെ ഒന്നിനെയും ഇല്ല കർത്താവിനെ മാത്രം ഇവിടെയൊക്കെ നമ്മൾ താഴെ ഡെലിവൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന ഓർമ്മയുണ്ടോ നാല് കാര്യങ്ങൾ ദൈവ മറുദല്ലേ അല്ലേ ആദ്യത്തെ വേർപാട് ദൈവത്തിനുള്ള വേർപാട് അത് നമുക്ക് മഹാഭാവമാണ് എന്നൊക്കെ പഠിച്ചതാ നമ്മെ നരകത്തിൽ കൊണ്ടുപോകാനുള്ള ഭാവമാണ് അതൊക്കെ ഓക്കെ എന്തുവാട്ടെ ക്ലാസ് ആദ്യ ഈ മൂന്ന് കാര്യങ്ങൾ സാത്താൻ മനുഷ്യനെ തകർക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യനല്ല നമ്മളെ വിശ്വാസികളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് മാർഗങ്ങൾ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്പത്തി പുസ്തകം നമുക്ക് പരിശോധിച്ചു നോക്കാം മൂന്നിന്റെ നാല് മുതൽ ഏഴ് വരെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി മൂന്നിന്റെ നാല് മുതൽ ഏഴുവരെ പഠിക്കുമ്പോൾ ഏഹ് ഹവയെ ചതിക്കാനുള്ള കാരണം പറയുക പാമ്പു സ്ത്രീയോട് നിങ്ങൾ ആ അത് തിരുന്നാളിൽ നിങ്ങൾ കണ്ണുകൾ തുറക്കുകയും നിങ്ങൾ മന്മതിന്മയെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ ജീവഫലം ജീവവൃക്ഷഫലം ഫലം തിന്മാൻ നല്ലതും കാണമാൻ ഭംഗിയുള്ളതും അടുത്തത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് ശ്രീ കണ്ടു ഫലം തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു കണ്ടു തിന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകളൊക്കെ നമുക്കിവിടെ കാണാം എന്ത് പറയാ ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു പിന്നെ ഇവര് കണ്ണടച്ചാട്ടിൽ നടന്നുവച്ച ആൾക്കാര് ഈ പൂച്ചക്കൊഞ്ഞു കഞ്ഞിങ്ങനെ അടിച്ചെ തപ്പി അടക്കളെ നല്ല കണ്ണു തുറന്ന ആൾക്കാർ തന്നെ ഇവര് അല്ലേ ആദ്യം ജനിച്ചപ്പോ കണ്ണ് ഇങ്ങനെ ഒരുക്കി അതൊന്നുമല്ല അല്ലേ ആണോ ഇല്ലേ ആണല്ലേ ഞാൻ പറയുന്നത് ഇവരെ കണ് എപ്പോഴാ കണ്ണ് തുറന്നത് ആ ഇതുവരെ കണ്ണ് ആ ഏതൻ തോട്ടത്തിൽ ദൈവത്തിൽ മാത്രമായിരുന്നു കണ്ണ് പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴുണ്ടല്ലോ ഇവർക്ക് ലോകത്തിലേക്ക് കണ്ണ് തുറന്നു പോയി ഞാൻ പറഞ്ഞ അല്പം പറഞ്ഞു പോവാം കാരണം ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇതേ സാധനമാണ് നമുക്ക് ഇപ്പുറത്ത് കാണാൻ കഴിയും നമ്മുടെ പുതിയ ദിനത്തിലേക്ക് വരുമ്പോൾ സെയിം സാധനം എന്തൊക്കെയാ ലോകത്തിലുള്ളത് എന്തൊക്കെയാ ലോകത്തിലുള്ളത് കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് സാത്താൻ പിശാജ് ദൈവ കുഞ്ഞുങ്ങളെ തകർക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഏത് വഴി കൂടിയാണ് വരുന്നതിനൊക്കെ പഠിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ കഴിയും ഓക്കെ അതിൽ എങ്ങനെയാണ് ഹവയ്ക്ക് എങ്ങനെ ചതി പറ്റിയത് ആ പാമ്പ സുനിയോട് പറഞ്ഞു നീ മരിക്കുകയില്ല നിശ്ചയം അപ്പോൾ ഈ തിരിച്ചു മറിച്ച് പറയുക കുറച്ച് രണ്ടിൻ്റെ പതിനേഴ് പറഞ്ഞു ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനേഴ് നന്മ തിന്മ വിഷയത്തിന് ഫലം കഴിച്ചാൽ മരിക്കും നിശ്ചയമെന്ന് കർത്താവ് അല്ലെങ്കിൽ ഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെ പറയുക നീ മരിക്കുകയില്ല നിശ്ചയം വ്യത്യാസമാണല്ലോ ഇവിടെ മുതൽ ഈ മോഹം അകത്തേക്ക് നമ്മുടെ ഈ മൂന്ന് കാര്യങ്ങൾ തിന്മാള്ളത് കാണമാൻ ഭംഗിയുള്ളത് ഞാനും പ്രാപിക്കുക മൂന്ന് കാര്യങ്ങൾ ഒരുവന്റെ അകത്തേക്ക് ഇടുന്നത് അവനെ ദൈവവചനം വചനം ലംഘിപ്പിച്ചു കൂടാം ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ പറയാം ഒരു വാക്കിയുണ്ടല്ലോ കത്തി വെക്കുക ഏർ ഭക്ഷണ ഭക്ഷണപ്രിയൻ ആരും ഇല്ല ആൾക്കാർ ഇവിടെ ഇല്ല കുഴപ്പമില്ല ഭക്ഷണപ്രിയം തെയ്യണം തൊണ്ടക്ക് ചെട്ടൂല ആരും ഒന്നും അറിയത്തില്ല കേട്ടിട്ട് വരില്ലേ തൊണ്ട കത്തി വെക്കാൻ പറയുണ്ട് ഭക്ഷണപ്രിയോടല്ലേ ഭക്ഷണം വേണ്ടേ വേണം പക്ഷേ സാത്തം ചെയ്ത പരിപാടി എന്ന് അറിയാമോ ഈ ഭക്ഷണം കഴിക്കുന്നത് ആവശ്യമാണ് പക്ഷേ ഇതിനെ അമിതമാക്കി കൊടുക്കും വചത്തിൽ ലംഘിപ്പിക്കും ഞാൻ മനസ്സാവും നിൽക്കാറ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ ആ ഈ ഭക്ഷണം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല പാപൊന്നുമല്ല വേണം കഴിയുമ്പോ നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാം വില്ല കൊടുത്താൽ മതി അല്ലേ അത് പാപല്ല പക്ഷേ അതിനെ വചി പറയുക നേരത്തെ പറഞ്ഞ സദൃശവാദത്തിലെ വാക്കാണ് തൊണ്ടയ്ക്ക് കത്തി പ്രിയന് കത്തി വെക്കാൻ പറയുമ്പോൾ അതിനെതിരെ വചനം പൊക്കിവിടുകയെ ഇപ്പോൾ ഉറക്കം നല്ലത് തന്നെയാണ് ഉറങ്ങില് പോയില്ലേ പരിപാടി പക്ഷേ എന്ത് ചെയറിയാമോ ഉറക്കത്തെ അമിതമാക്കിക്കളയും ഈ വാതിൽ കോടാമ്പലി കിടന്ന് അങ്ങോട്ട് കാണിക്കുന്നത് പോലെ നമ്മളെ കാണിക്കുമ്പോൾ അത് വചനലംഘനമാണ് പറഞ്ഞാൽ സദൃശവാഗതി പറയുക ഒരുവൻ രാവിലെ എഴുന്നേക്കിന് പകരം കഥകൾ ഓടാമ്പലി കിടന്ന് ഇങ്ങനെ കാണിക്കുന്നതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുക അത് പാപമായി പജനലംഘനമായി അവൻ പാപിയായി മനസ്സാവുന്നുണ്ടോ സാത്താൻ തമ്മെ തകർക്കുന്ന വകുപ്പ് പറഞ്ഞു വരികയാണ് മൂന്ന് കാര്യങ്ങളാണ് കൺമോഹം ജഡമോഹം ജീവിതത്തെ പ്രതാപം അത് എങ്ങനെയാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് പാപം ചെയ്തെങ്ങനെയാ ഇത് ഇതൊക്കെ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന കാര്യമാണ് പക്ഷേ അതിനെ വചനത്തിൽ ലഘിക്കാൻ തക്കവണ്ണം സാധനങ്ങൾ കൊണ്ടുവരിക ഇവിടെയോ ഒന്നാമത്തെ കാര്യം നീ മരിക്കയില്ല അനിശ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ തൊട്ട് കർത്താവ് പറഞ്ഞു രണ്ടിൻ്റെ പതിനേഴിൽ പറഞ്ഞു വെച്ചിരിക്കുക നീ കഴിച്ചാൽ മരിക്കും അല്ലേ ഇപ്പൊ പറയുക ഒരു എക്സാമ്പിൾ പറയുക ഇപ്പൊ ഒരാൾ പറഞ്ഞതാ സമുദ്ര സുവിശേഷം നമുക്ക് വേണം പാസ്റ്ററെ പക്ഷേ ആദ്യം ഭാഗം പാടില്ല ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇപ്പൊ പാസ്റ്റർ ഏത് ആസന ഞാൻ ചോദിച്ചു ഒന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഈ വാക്ക് പറയുമ്പോൾ സമൃദ്ധിന് സുവിശേഷം വേണമെന്ന് പറയുന്ന പറയുകയും പറഞ്ഞിട്ട് പറയുക നമുക്ക് വേണം പക്ഷേ ആ അധികമാകാൻ പാടില്ല നിത്യതയും കൂടി വേണം നമുക്ക് ഞാൻ ഞമ്മളിപ്പത് ആസനാന്ന് ചോദിച്ചത് നിങ്ങളിപ്പ കാരണം അങ്ങനെ ഒരു സുവിശേഷം ബൈബിളിൽ ഇല്ലല്ലോ പുതിയ ദിനത്തിൽ ഒരു വാക്ക് പോലും ഇല്ല സമൃദ്ധി സുവിശേഷം ഉണ്ടത് ഓ നിങ്ങളുടെ കൂടെ ഇല്ല ഇത് പേടി അതൊക്കെ തൊട്ടു പോലും പേടിയാണ് എനിക്കത് സമൃദ്ധി സുവിശേഷം നമ്മുടെ ബൈബിളിൽ ഇല്ലെന്നേ ആത്മാവിൽ മരിച്ചുപോയവർക്ക് ദൈവം കൊടുത്ത സമൃദ്ധിന് സുവിശേഷം നമ്മൾ ആത്മാവിൽ ജീവിച്ചവരാ നമ്മളൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ ആ അല്ലേ ആത്മാവിൽ വീണ്ടും ജനിച്ചവർക്ക് അതിന്റെ ആവശ്യമില്ല ദൈവത്തെ അറിയുവാൻ നമുക്ക് ഈ ലോകത്തൊക്കെ നന്മകൾ കണ്ടിട്ട് വേണ്ട കർത്താവിനെ അറിയുവാൻ അങ്ങനെയാണോ നിങ്ങൾ ദൈവം അത്ഭുതങ്ങൾ ദിവസവും അത്ഭുതം കണ്ടാൽ മാത്രമേ കർത്താവിനെ വിശ്വസിക്കൂ അങ്ങനെയാണെങ്കിൽ നമ്മള് പ്രമാണത്തെക്കാളത് മധവനായി തീർന്നിരിക്കുക നമ്മള് നമുക്കിന്ന് വിശ്വാസമകത്തെ പരിശുദ്ധമാവ് പറയാ നീ എന്റെ മകനാണെന്ന് ഓരോ ദിവസം റോബർട്ടി പറഞ്ഞു സെക്കൻഡിൽ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നമ്മളിന്നും സത്യത്തിൽ ഓരോ ദിവസം എഴുതേക്കുമ്പോൾ കർത്താവ് ഞാൻ ഇനി ഇഷ്ടം ചെയ്യുന്ന നിന്റെ മകനായിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല എന്നിട്ട് പോലും പിതാവ് നമ്മളോട് പറയാ നീ എന്റെ മകനും മകളുമാണെന്നാ അപ്പോ കർത്താവിന് പിതാവിന് ഇഷ്ടം കൂടി ചെയ്യാൻ വേണ്ടി നേൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ സ്വരം ഇടിച്ച് നമ്മുടെ അകത്തേക്ക് വരും അവിടെ വാക്ക് ഒക്കെ ദൈവസ്ഥാനം വ്യാപരിക്ക് കൈവച്ചാൽ മതി അവിടെ അത്ഭുതം അടയാണോ സംഭവിച്ചിരിക്കും രോഗികൾ സൗഖ്യമാകും ഭൂതങ്ങൾ വിട്ടോടും കാരണം ദൈവം നമുക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ അർത്ഥ എന്തു ഭാഗട്ടെ എന്തുമാകട്ടെ വിട്ടുപോകുന്നു അപ്പം പാമ്പ് നീ മരിക്കൽ നിശ്യം വചനത്തെ ലംഘിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മയെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും അല്ലേ അപ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞെടുക്കുന്ന പരിപാടി ശരിയല്ല എനിക്ക് പറഞ്ഞു ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുക നീ ദൈവത്തെ പോലെയാകുമോ എന്നൊക്കെ ഉള്ള കാര്യമാണ് പക്ഷേ സത്യമല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് നന്മ തിന്മ വിഷത്തിന്റെ ഫലം കഴിച്ചാൽ മരിക്കും നിശ്ചയം ഒന്ന് രണ്ടിന്റെ പതിനേഴ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആണല്ലോ അല്ലെ ഇവിടെ പറയുന്നു നീ മരിക്കേയില്ലെന്ന് രണ്ട് വാക്യം മരിക്കുകയാ ദൈവത്തിന്റെ വാക്ക് പറയും മരിക്കും ഇവിടെ പറയുന്നു മരിക്കില്ല ഞാൻ രണ്ട് കുറച്ച് ദിവസം സംഭവിച്ച കാര്യമാണ് സമുദ്ര സുവിശേഷം നമുക്ക് ഉണ്ട് പാസ്റ്ററെ ഇവിടെ ബൈബിൾ നോക്കുമ്പോൾ അവിടെ അതില്ല ഇവിടെ സമൃദ്ധിയാണ് പിന്നെ എനിക്ക് അവിടെ എന്തിനാ പോകേണ്ട ആവശ്യം ഇരിക്കുന്നത് ആരാ പോകുന്നത് ആരാ അന്വേഷിക്കുന്നത് അയ്യോ ഇവിടെ സമൃദ്ധിയാണ് സന്തോഷമാണ് നല്ല ഭാര്യ നല്ല മക്കൾ നല്ല ജോലി നല്ല സമൃദ്ധിയാണെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ് സ്വർഗം പിന്നെ ഇടയ്ക്കിടക്ക് നവംബർ പതിനൊന്നാം തീയതി അപ്പുറത്ത് വെള്ളം കൊടുക്കുന്ന കുപ്പി കുപ്പിക്കൊടുന്ന് വെള്ളം കൊടുക്കുക ശവപ്പറമ്പിലെ നവംബർ നവംബർ പതിനൊന്നാം തീയതി ആണെന്ന് അല്ലേ അല്ലേ പതിനാം തീയതി ഒരു ദിവസം ഞങ്ങൾ ദിവസം പ്രേരം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ രാവിലെ അവിടെ പാട്ടും കൂത്തും ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടൊക്കെ ഭയങ്കര പരിപാടി മരിച്ചവർക്ക് പണ്ട് ഞങ്ങളുടെ ഹിന്ദു ഭാഗത്ത് പ്രകാരമാണെങ്കിൽ എന്താ ഏ ആ ബെലിയിടും പിന്നെ ഉച്ചക്ക് നമുക്ക് സാധനം ഉണ്ടല്ലോ വീതി വെക്കുമോ എന്നൊക്കെ പറയും അന്നത്തെ ചിക്കനും ബീഫൊക്കെ മേടിച്ച് വീതി വെക്കുക ഹിന്ദുക്കൾക്ക് അറിയാം വീതി വെച്ചു കൊടുക്കും കഴിച്ചോട്ടെ കഴിക്കാൻ പറ്റൂലോ നമുക്കറിയാല്ലോ അപ്പൊ എന്തുവാകട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങള് അവിടെ ദൈവം എന്ത് എന്തു പറഞ്ഞോ അതിന് വിപരീതമായിട്ട് അവിടെ പറയുന്നത് എന്നാൽ വിപരീതമാണോ ഒറ്റ തോട്ടം നോക്കിയാൽ അതല്ല സത്യം തന്നെ ഇവിടെ പറയുന്നത് ദൈവത്തെ പോലെ ആകുമെന്ന് സത്യമാണോ സത്തം പറയുക നിധി കഴിച്ചാൽ നന്മ തിന്മവിഷത്തെ ഫലം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും സത്യമാണോ സത്യമാണത് ആ വാക്യം തന്നെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നിന്റെ ഇരുപത്തി ഒന്നിനെ അല്ലേ മൂന്നിന് മത്തായി സോറി ഇതിനെ സോറി മത്തായി അല്ലേ ഉൽപ്പത്തി മൂന്നിന്റെ ഇരുപത്തൊന്ന് അടുത്ത് നമ്മെ പോലെ ഒരുവനായി തീർന്നിരിക്കുന്നു നമ്മെ പോലെ അല്ലേ അപ്പൊ നമ്മെ പോലെ ദൈവത്തെ പോലെ ആയിരിക്കുന്ന മനുഷ്യൻ ഒറ്റ കാര്യം പറഞ്ഞ ദൈവത്തെ കൂടാതെ നമ്മൾ ചെയ്യുവാൻ പ്രാപ്തനായിരിക്കുന്നു മനസ്സിലായില്ലയോ എന്താണ് അർത്ഥം എന്താ ദൈവത്തെ പോലെ ഇപ്പൊ ഞാനിത് പറയും നമ്മളെക്കുറിച്ചാണ് കേട്ടോ നമ്മളും പ്രാപ്തനായോ എന്ന് ചോദിക്കുക ഈ പറഞ്ഞു വരുന്നത് നമ്മളായോ എന്ന് പറയാൻ വേണ്ടിയാ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന പോലുമില്ല ഓ പലപ്പോഴും ചോദിക്കുന്നില്ല ഒരു പക്ഷെ നല്ലൊരു ഭക്തൻ ഒരു ഞാൻ പറഞ്ഞില്ലേ ചാളം മേടിക്കുന്നു അതിലെ മേടിക്കുന്നു കർത്താവോട് ചോദിച്ചത് ചോദിക്കൂ കാരണം ഈ കയ്യിലെ പോക്കറ്റിലെ പൈസ പൊടുമ്പോൾ ദൈവത്തിൻ്റെതാ ഇത്തിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എടുക്കാൻ അല്ലേ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും പോലെയോ ഒരു നല്ല ഭക്തനാണെങ്കിൽ ഇതൊന്നും എൻ്റെ നല്ല കർത്താവ് ചിലപ്പോൾ എല്ലാം വാങ്ങിക്കാണുമായിരിക്കും എല്ലാ സമൃദ്ധിയും ഉണ്ടാകും എന്നാലും അവൻ ജീവിക്കുന്നത് ഒരു പോലെ ഇംഗ്ലീഷ് പറയാം മാനേജർ എന്നല്ലേ നോട്ടക്കാരനെന്നല്ലേ ഓട്ടക്കാരനെ പോലെ ആ കാവൽക്കാരനെ പോലെ കാവൽക്കാരനെപ്പോലെ പോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കേ ഉള്ളൂ അവൻ്റെതാണെന്ന് അറിയുമ്പോഴുണ്ടല്ലേ പിന്നെ നമ്മൾ നെയ്മിങ് കാണുമ്പം കാണിച്ചു അങ്ങോട്ട് നെയ്മീൻ പറയുമോ ഇല്ല ഇല്ല കർത്താവ് ഒരു മോഹം ഉണ്ടിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു കർത്താവ് അപ്പോൾ പറയും മേടിച്ചോളാം എന്ന് പറയും രണ്ടരത്തോളം പറയും എന്റെ ഭാത്ത എൻ്റെ അപ്പനെനിക്ക് നല്ലോണം പറയുക പക്ഷെ അത് ഞാൻ പറഞ്ഞത് ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എല്ലാത്തിനും ഞാൻ എന്തുമാകട്ടെ ഇവിടെ ദൈവത്തെ പോലെയാകും അങ്ങനെ മനുഷ്യ ദൈവത്തെ പോലെയായി ദൈവം തന്നെ മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ പറയുക അവർ നമ്മെപ്പോലെ ഒരുവനായി നമ്മെപ്പോലെ ദൈവങ്ങളായി ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ മനുഷ്യർ മനുഷ്യരെ കുറിച്ച് പറയുക ദൈവങ്ങളായി ഇനി ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്താ ദൈവത്തിന് ആവശ്യം ഒന്നും ഇട്ടത്തില്ലല്ലോ നിങ്ങള് നമുക്കെല്ലാം നല്ലവണ്ണം ഉണ്ട് ബുദ്ധിയും ഉണ്ട് അല്ലേ ഇതിന് പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് ഇതിന് ഇൻഫ്ലുവൻസ് അല്ലാതെ പരിചയമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ദൈവത്തിന് ആവശ്യം ഒന്നിരിക്കുന്നത് ഞാൻ ഇത്തിരി ഞാൻ ക്ലിയർ ആണോ നമുക്ക് നമ്മൾ ഒന്നുമില്ല കർത്താവ് എന്നെക്കൊണ്ടാകില്ല എന്ന ഞാൻ പഠിച്ചത് എഞ്ചിനീയറിങ്ങോ എന്തുവാകട്ടെ ഡോക്ടറേറ്റോ എന്തുവാകട്ടെ അതിനെക്കൊണ്ടൊന്നും എനിക്കൊന്നും കൂട്ടിയ കൂടത്തിൽ കർത്താവ് അങ്ങ് പറയാന്ന് പറയുമ്പോഴാണ് നമ്മൾ അവൻ്റെ മുമ്പിൽ പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുന്നത് ലേഖനം ഞങ്ങൾ അവനിൽ ആശ്രയിച്ചിട്ട് കുലോസ് ലേഖനം അവനിൽ ആശ്രയിച്ചിട്ട് അല്ലേ നമ്മൾ നമുക്ക് നമ്മൾ സെക്യുലറോധി പഠിച്ച് ഒരുപാട് ഞാൻ തലയിലുണ്ട് നമുക്ക് പക്ഷെ അതിനൊന്നും ക്രിസ്തു ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല അല്ലേ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കു സൺഡേ ഒക്കെ വന്നു പോയിട്ട് ഇതുപോലെ നമുക്ക് ജീവിക്കാം ഞാൻ അതല്ല പറയുന്നത് നല്ലൊരു ഭക്തനായിട്ട് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരിക അപ്പോൾ ദൈവത്തെ ദൈവത്തെപ്പോലെ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തെ പോലെ ദൈവത്തെപ്പോലെ ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ മനുഷ്യൻ പ്രാപ്തനായി ദൈവം തന്നെ സീരുകുത്തിയിരിക്കുക അവർ നമ്മെപ്പോലെ ഒരുവനായി തോന്നുന്നു മനുഷ്യന് ദൈവത്തെ ആവശ്യമില്ല ആ തലമുറയിൽ ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ആണോ അല്ലയോ അതപ്പൻ്റെ മക്കളല്ലേ നമ്മളൊക്കെ കൂടാതെ ജീവിക്കാൻ കഴിയും അല്ലേ ഒരു പ്ലാമരക്ക തന്ന ദൈവത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഞാൻ പ്ലാമരക്കുമ്പോൾ പറയലേ നമ്മളെ നമ്മൾ പഠിച്ച കഴിവാണ് പക്ഷേ അവിടെ ഒന്നും അതല്ല ദൈവത്തെ കൂടാതെ ജീവിക്കാൻ പഠിക്കണം ദൈവം അപ്പനെ കൂടാതെ അതാ യേശു കത്താട് ജീവിതം പഠിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും അവിടെ നിന്ന് കാണിക്കുന്നു ഞാൻ കാണുന്നു അവിടെ നിന്ന് അവിടെ ചെയ്യാൻ പറയുന്നു ഞാൻ ചെയ്യുന്നു ഞാൻ യേശുവിനെ കുറിച്ച് പറയും നമ്മൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനത്തെ പഠിക്കും എന്തു പോകട്ടെ അങ്ങനെ ഈ മൂന്ന് ഈ സാത്താൻ അവ അവയുടെ മേലിട്ട മൂന്ന് കാര്യങ്ങളാണ് തിന്മാൻ നല്ലത് കാൺമാൻ ഭംഗിയുള്ളത് ജ്ഞാനം പ്രാപിക്കുവാൻ കാമിയൊന്ന് സ്ത്രീ അടുത്ത വാക്കി അടുത്ത സ്ത്രീ കണ്ടു ഇല്ലേ നമ്മളകത്തേക്ക് ഒരു മോഹം മീണാണ്ടല്ലൊക്കെയാണ് ഒരു ഷോപ്പിൽ പോയാൽ അവിടെ പച്ച ഷർട്ട് കണ്ടു ആ കണ്ടു പിന്നെ നമ്മുടെ അകത്തുനിന്ന് പുകത്തില്ല അപ്പോൾ ആരെങ്കിലും പറയും നീ അതിട്ട നല്ല സൂപ്പറായിരിക്കും ഒന്ന് പറഞ്ഞാൽ മതി പരിപാടി തീർത് ഞാൻ കോമൺ ആയിട്ട് പറയസൈസ് ഒരുപാട് കേട്ട് അനുഭവിച്ചിട്ടുള്ളതോടാ പറയുന്നത് അറിയാതെ ആ സമയം ഒന്ന് കൈ കണ്ണു മാറിപ്പോകും കാരണം അറിയാമോ കണ്ടു കഴിഞ്ഞു ഇനി അതെങ്ങനെയെങ്കിലും പ്രാപിച്ചെടുക്കണം ലോൺ എടുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലേ അത് മേടിച്ചിരിക്കണം പിന്നെ നമ്മൾ ഒരു എക്സ്ക്യൂസ് എക്സ്ക്യൂസൊക്കെ പറയും അത് എൻ്റെ വണ്ടി പഴയതായി ഇനി അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ആവടില്ല എവിടെ ഇത് അത് അങ്ങനെ പരിപാടിയാന്ന് എന്തൊക്കെ തരികടിയാണെന്ന് അറിയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ് എന്നെപ്പോലത്തെ ഒരു ഒരു ഇതാ പറയുക കടന്ന് മെഡിക്കൽ ഒക്കെ അറിയാം എന്തൊക്കെ പരിപാടിയെന്നറിയാമോ ഞാൻ പറഞ്ഞു വരുന്നുണ്ടോ അപ്പം ഇതുപോലെ കണ്ട് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അപ്പോൾ കണ്ടു തിന്നു ഇത് തന്നെയാണ് ഈ പത്തായി പതിമൂന്നാം പദ്ധതിയും നാപ്പത്തിനാലാം വാക്കത്തിൽ പറയുന്നുണ്ട് ഒരുവൻ വയലിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ കണ്ടു വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി കണ്ടു വിറ്റു വാങ്ങി വായിച്ചിട്ടുണ്ടോ നിങ്ങൾ അല്ലേ മൂന്ന് കാര്യങ്ങൾ കണ്ടു വിറ്റു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അപ്പൊ എന്താ പഠനപ്പെട്ടു പോകുന്നു നമ്മുടെ സമയം പോവുക അപ്പോ ഈ സ്ത്രീ സ്ത്രീനെ മോഹിപ്പിച്ചതാണ് അവളെ കാണുമ്പോൾ കണ്ടാൽ അവളകത്ത് മോഹം തോന്നു തോന്നത്തവണ്ണം ഈ സാത്താൻ അവളോട് പറഞ്ഞറിയാമോ ഇത് തിന്ന നീ മരിക്കത്തൊന്നുമില്ല തിന്നാൽ ദൈവത്തെ പോലെയാകും അകത്തേക്ക് ആഗ്രഹം വർദ്ധിച്ചു കണ്ടില്ലേ അതുകൊണ്ടാ ഈ നല്ലൊരു ശതമാനം സഭകളിലും ഇന്ന് ലോ ഈ നേരത്തെ പറഞ്ഞ സമൃദ്ധിയുടെ സുവിശേഷം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരകത്തൊരു എന്താ പറയുക ഒരു ഒരു കൂളിലൊക്കെ കോരും പക്ഷെ അത് ബൈബിളില്ലെന്നേ ഇവിടെ സമൃദ്ധിയായി നമ്മൾ ദേവരാജ്യം അന്വേഷിക്കത്തില്ലല്ലോ അപ്പോൾ എന്താണോ നമ്മൾ കേൾക്കുന്നത് കാണുന്നത് അത് നമ്മെ സ്വാധീനിക്കും ഇന്ന് അതുകൊണ്ട് ലോകത്തിൽ നല്ലൊരു ശതമാനം യൂട്യൂബ് നോക്കിയാൽ ലോകം തരാമെന്നാ പറയുന്നത് ലോകത്തിൽ നിന്നെ വലിയവനാക്കും ആണോ ഇല്ലയോ അല്ലേ ലോകത്തിൽ നിന്നെ വലിയവനാക്കും നിന്നെ അതാക്കും ഇതാക്കും എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ആക്കിയ ആക്കിയ കഥ ഇവിടെ ഇവിടെ കാണാൻ പറ്റും നമുക്കല്ലേ അവിടെ പറയാം തിന്മാൻ നല്ലത് കാണുമാൻ ഭംഗിയുള്ളത് ജ്ഞാനം പ്രാപിക്കുന്നത് കണ്ടു ഓരോരോ കാണുന്നതും നമ്മൾ കണ്ടുപോയല്ലേ ഒരു പാവത്തെ കണ്ടു ആ അറിയാതെ മോഹം അകത്തേ കയറി വരികയാണ് പിശാജ് അതിലൂടെ നമ്മുടെ അകത്തേക്ക് മോഹമിടുകയാ അല്ലേ പതിയെ ചെറിയൊരു ഇടുകയാണ് കാണാൻ നല്ലത് തിന്മാ തിന്മാൻ നല്ലത് കാണുമാൻ ഭംഗിയുള്ളത് ഈ ആപ്പിൾ കാണാൻ എന്താ ഭംഗി ആപ്പിളാണെന്ന് എനിക്കറിയത്തില്ല അതോ ഒരുപാ ഫലമായിരിക്കും ചിലപ്പോൾ വല്ല വല്ല കോലം പപ്പായ പോലെ സാധനമായിരിക്കും എന്താണെങ്കിലും ആപ്പിൾ എന്ന് പറഞ്ഞ പറഞ്ഞ് ഞാനങ്ങനെ ആപ്പിളാക്കി വെച്ചതാ അല്ലേ ഒരു ഒരു കടി കടിച്ചിട്ടുണ്ട് ഇപ്പൊ ആപ്പിൾ ഐഫോണൊക്കെ ഐഫോൺ ഐഫോൺ ഇല്ലേ ആപ്പിളിന്റെ ഒരു കടി കടിച്ചതല്ലേ മിക്കവാറും ഹവടി ഹവ കടിച്ച് കടിച്ച ആപ്പിളിന്റെ ആപ്പിളിന്റെ പടം ഒരിക്കും മിക്കവാറും എന്തോ ആകട്ടെ എനിക്കറിയത്തില്ല എന്താണെങ്കിലും ആ വില്ല്ല് ഇപ്പൊ നോക്കി ഒരു കാണാൻ ഭംഗിയില്ല നമ്മൾ കാണാൻ ഭംഗിയോട് നോക്കി കഴിയുമ്പോഴാണ് ഭംഗിയെടുന്നത് ചില ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ചില ആൾക്ക് ആൾ ആൾ കാണുമ്പോൾ നമ്മൾ പിന്നെ അകത്ത് വർണ്ണിക്കാൻ തുടങ്ങും ആരാ വർണ്ണിക്കുന്നത് വേറെ ഓർത്ത വർണ്ണിച്ചുകൊണ്ടിരിക്കുക ആ കൊള്ളട മുടിയുള്ളതാ ആ കൊള്ളാട്ട കൊള്ളാട്ട് അഴകാണ്ട നമ്മളകത്ത് മോഹങ്ങൾ കയറ്റി വിടുക പരിപാടി കഴിഞ്ഞില്ലേ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഈ മൂന്ന് കാര്യങ്ങളുടെ അടുത്ത ദിവസം പഠിക്കും മൂന്ന് കാര്യങ്ങളുടെ പിഷാൻ നമ്മുടെ അകത്തെ മോഹമിടുന്നത് ആ ഇടുമ്പോൾ തന്നെ തീയമ്പ് തീയമ്പെന്നാണ് പറയണമല്ലേ അല്ലേ എഫ് എസ് എറാമത്തെ തീയമ്പ് നമ്മുടെ കിടുമ്പോൾ തന്നെ അതിന് തിരുത്തുവാനുള്ള എന്താ പറയുക വചനം നമ്മുടെ ജീവിതത്തിൽ പൊങ്ങി വരുന്നില്ല എങ്കിൽ പൊങ്ങി വരുന്നില്ല എങ്കിൽ ആ തീയമ്പിൽ തീ കത്തിപ്പടർന്ന് നമ്മളെ കൊണ്ട് പാപം ചോയിച്ചിരിക്കും ആവുന്നുണ്ടോ അതെങ്ങനെയൊക്കെയാണെന്ന് കർത്താവിലെ കർത്താവ് എങ്ങനെയാണ് ഈ മൂന്ന് കാര്യത്തിൽ ജയിച്ചെന്നൊക്കെ നമുക്ക് പഠിക്കാം അല്പസമയം കഴിഞ്ഞിട്ട് പിന്നീട് അപ്പോൾ ഈ പറഞ്ഞ ചില പ്രോൾസ് എന്താ പറയുക ഈ നമ്മളെ പ്രബോധിപ്പിക്കുന്ന അതിൽ പ്രബോധനമല്ല ഈ നമ്മളെ മോഹിപ്പിക്കുന്ന വാക്കുകൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പൊ ബുദ്ധവാക്യം നീ മരിക്കയുടെ ദൃശ്യം ഇതെല്ലാം നമുക്ക് ആവശ്യം ദൈവം പറഞ്ഞ് മരിക്കും മരിക്കുകയുള്ള ദൃശ്യം എന്ന് പറഞ്ഞു രണ്ട് ദൈവത്തെ പോലെയാകും ഈ ഒരു ചെറിയ മോഹങ്ങളകത്തേക്ക് വീണാലുണ്ടല്ലോ ഈ ജഡമോഹം കൺമോഹം ജീവനത്തിലെ പ്രതാപം മൂന്ന് നമ്മളകത്ത് പൊങ്ങി വന്നിരിക്കും ആണോ ഇല്ലയോ അപ്പൊ അതുകൊണ്ട് കേൾക്കുന്നത് വളരെ നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് ലൂക്കോസിൽ പറഞ്ഞു നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് നിങ്ങൾ നിങ്ങൾ എങ്ങനെ കേൾക്കാം രണ്ട് കാര്യങ്ങൾ അവൻ പഠിച്ചിട്ടുണ്ടോ എവിടെയോ എന്ത് കേൾക്കുന്നു എങ്ങനെ കേൾക്കുന്നു നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്തും കേൾക്കുവാൻ നമുക്ക് ചെവി കൊടുക്കാൻ അനുവാദമില്ല എങ്ങനെ കേൾക്കണം അതെൻ്റെ മനോഭാവമാണ് അല്ലേ ഞാൻ പറഞ്ഞ മനോഭാവം പോലെ ഇരിക്കും അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ അവൾ അവളകത്തേക്ക് പിശാചി മോഹമിട്ട് കൊടുത്തു അവളകത്തൊരു ചിത്രം വരച്ചു കൊടുത്തു ഈ ആപ്പിളിൽ അവളെ ആപ്പിളേക്ക് നോക്കുമ്പോൾ ഇന്നേ വരെ കടകത്തെ ഭംഗി അന്ന് അവൾ കണ്ടു ഇന്നലെ ഞാൻ നിങ്ങൾക്ക് അതിലൂടെ പോയതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാസങ്ങളായി കാണാൻ നമുക്കറിയാം എത്ര ദിവസം നമുക്ക് അറിയത്തില്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചമ്മയം കൂടി കയ്യും പിടിച്ചൊക്കെ നടന്നതായില്ലേ കൂടിയൊക്കെ അപ്പോൾ ഈ കഴി ആപ്പിള് ഭംഗി എന്നുപോലെ ഉണ്ടായി വല്ല ഭംഗി ഉണ്ടായിരുന്നോ ഇല്ല ഒരു ഭംഗിയൊന്നുമില്ല ഒരു ഒരു ഭംഗിയും ഇല്ല അത് നോക്കിയിട്ടുണ്ടാവും അയ്യോ കർത്താവ് പറഞ്ഞത് കഴിക്കാൻ പാടില്ല അതിൽ അപ്പുറത്തേക്ക് മാറിപ്പോ അല്ലേ പക്ഷെ ഇപ്പൊ നോക്കിയപ്പോൾ മാത്രം എന്താ ഭംഗി അതിനർത്ഥം അകത്ത് അതിന്മേൽ സാത്താൻ ഒരു വിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിട്ട് കഴിഞ്ഞു അതിന് വേറൊന്നുമല്ല നിങ്ങൾ മരിക്കേയില്ല നിശ്ചയം അല്ലേ കൊഴപ്പില്ല പറയേ കർത്താവ് വരുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകോളൊന്നേ നമ്മളൊക്കെ ജെഡികന്മാരല്ലേ മനുഷ്യരല്ലേ അത് നമ്മൾ വീണ് പോകും കർത്താവും ദൈവമല്ലേ അവൻ പാപം ചെയ്യാതെ ചോദിച്ചത് ഇതുപോലെ പാപം ചെയ്യാനുള്ള പരിപാടി ചെറിയൊരു നുള്ളങ്ങകത്തേക്കിട്ട് തരും ചെറിയ മോഹം ആ ആ എന്തെങ്കിലും ചെറിയൊരു മോഹം അകത്തേ കിട്ടുതരും പരിപാടി കഴിഞ്ഞു അതങ്ങട് പൊയ് പൊയ് വളർന്നോളും അകത്ത് അപ്പൊ ഇതുപോലെ കാര്യങ്ങളിലൂടെയാണ് സാത്ത നമ്മെ തകർക്കുവാനായിട്ട് ുന്നത് അപ്പോൾ സ്ത്രീ കണ്ടു ഫലം പറിച്ചു നിന്നു ഒരാൾ പാപത്തിൽ വീണാലുണ്ടല്ലോ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാമോ നമ്മൾ പാപത്തിൽ വീണാൽ നമ്മൾ ഒരു ഒരു അശുദ്ധിയിൽ വീണ് നമ്മൾ ഏത് അശുദ്ധി ആവട്ടെ കൊലപാതകമോ വ്യഭിചാരമോ എന്തെങ്കിലും വീണ് നമ്മൾ അത് ചെയ്തു പോയി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാമോ മറ്റുള്ളവരെയും കൊണ്ട് അത് ചെയ്യിക്കാനുള്ള പരിപാടി ആയിരിക്കും നമ്മൾ കാരണം എനിക്ക് കൂട്ടുവാണല്ലോ ഇനി ഞാൻ ഞാൻ പോയില്ലെങ്കിൽ അവനും പോകണ്ട അല്ലേ ഞാൻ പോയി അതുകൊണ്ട് ഒരിക്കലും ധനമോം പറഞ്ഞു ലാസറെ അബ്രഹാം പിതാവേ ലാസർ എൻ്റെ വീട്ടിലേക്കൊന്നു വിട് എൻ്റെ അനിയന്മാർ അഞ്ചുപേർ അവിടെ എണ്ണുണ്ട് അവരെന്നെക്കാളും ധരികിടകളാണ് അവർക്കൊരു പ്രത്യാശയില്ല വിശ്വാസം ഇല്ല വേദവസ്തുക വലിച്ചെറിഞ്ഞിട്ടിരിക്കുക അവന്മാര് അവന്മാർക്ക് തോന്നുന്ന പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് പൈസ ഉണ്ടല്ലോ ഇഷ്ടം പോലെ പൈസ ഉണ്ട് അപ്പൊ ഒന്നും വീട്ടിലേക്ക് വിടുന്നു പറഞ്ഞു അല്ലേ പക്ഷേ ഉദ്ദേശം ഒന്നറിയാമോ ഈ പുള്ളിക്കാരും സഹായിക്കണില്ല ഈ താഴെ ഇരിക്കുന്ന മറ്റേ താഴെ താഴെക്കുന്ന പുള്ളിക്കാരുണ്ടല്ലോ ധനവാനെ സഹിക്കടില്ല ഇവൻ ഞാൻ ഇവിടെ കിടന്ന് വീട്ടിൽ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് ഇവനാണെങ്കിൽ അബ്രഹാം പിതാവിന് മടി കിടന്ന് ഭാവ് വാടിക്കൊണ്ടിരിക്കുക ഇല്ലേ ഇവനെ എങ്ങാനും അബ്രഹാം ബിദർ ലോകത്തിലേക്ക് വിട്ട് ഇളംകുളത്തേക്ക് വിട്ട് അല്ലേ അനിയന്മാരെ അനിയന്മാരുടെ അടുക്കലേക്ക് വിട്ട് അനിയന്മാരുടെ അടുക്ക പോയി ഇവൻ സുശേഷം പറയും അനിയന്മാർ അവന് ഈ ലാസറിന് എന്താ പറയുക ഇച്ചിരി ലാസറെ കുഴപ്പമില്ല ഇന്ന് എന്താ റംസാൻ അല്ല റംസാൻ അല്ല ഈസ്റ്ററൊക്കെ അല്ലേ നമുക്ക് ഇത്തിരി ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയും ലാസർ ഒന്ന് തൊട്ടുപോക്കും എന്നാലും പറയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലാസറിന് ഒരു പൊന്നാടേക്ക് അണിയിച്ചു കൊടുക്കും പതിയെ പതി ലാസർ അവിടെ കിടക്കും ലോകത്തിൽ കിടക്കാൻ കിടക്കും അല്ലേ അല്ല പാവ നരകത്തിലേക്ക് പോയവന്റെ അല്ലെങ്കിൽ പാപത്തിൽ വീടവന്റെ ഒരേ വിചാരമുള്ളൂ മറ്റവനെ സൂചിക്കാൻ സമ്മതിക്കത്തില്ല അബ്രഹാം അടി കിടന്ന ലാസറ മര്യാദ അവിടെ ഇരുന്നാ പോരെ അവനെ എങ്ങനെയെങ്കിലും ലോകത്തിലേക്ക് വിട്ട് കാരണം എന്നേക്കാളും ഉണ്യാളന്മാരാണ് അവന്മാര് അവന്മാര ലാസറ എങ്ങനെയെങ്കിലും അവിടെ ഒന്നും വിടുന്നില്ല നിങ്ങൾ ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ പാപത്തിൽ വീട് കഴിഞ്ഞാൽ മറ്റുള്ളവരെയും പാപത്തിൽ വീഴ്ത്ത ഒരു വ്യഗ്രത ഒരു മനുഷ്യനകത്തുണ്ട് അത് മക്കള് ഭാര്യമാകട്ടെ ആര്യമാവട്ടെ അതുകൊണ്ട് ഫലം ഭർത്താവിനും കൊടുത്തു അവരെ കഴിച്ചു ഇരുവരും ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു അവർ ഇതുവരെ അല്ലേ അതേ അവർ ഭക്തർ തന്നെ അവർ തേജസ് മേൽ വാരി എടുത്തത് കൊണ്ട് അവർക്ക് ഭക്തർ തോന്നിയില്ല പക്ഷേ കണ്ണും തുറന്നു എന്ത് എങ്ങോടെ കണ്ണു തുറന്നറിയാമോ കണ്ണുറുന്നത് ദൈവം പണ്ട് ദൈവത്തിലേക്ക് മാത്രം ആശ്രയവും കണ്ണ് ദൈവത്തിലേക്ക് മാത്രമായിരുന്നു ഇപ്പോഴെന്ന് അറിയാമോ ലോകത്തിലേക്ക് കണ്ണു തുറന്നു പോയി ആ അപ്പൻ്റെ മക്കളെ നമ്മളെ കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയുന്നു അതേ അപ്പൻ്റെ മക്കളാ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും അല്ലേ അതേ അപ്പൻ്റെ മക്കൾ തന്നെയാ കണ്ണ് തുറന്ന് ലോകത്തിലേക്ക് തുറന്ന് വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മ അങ്ങ് പുള്ളിക്കാനും പിന്നെ നമ്മൾ ഇന്ന് തുറന്ന് വെച്ചിരിക്കുക എവിടെ ഡിസ്കൗണ്ട് കിട്ടും എവിടെ കിട്ടും ലൂലി പോയാൽ ഈ ദിവസം പോയാൽ കിട്ടും മറ്റുന്ന ഫ്ലിപ്കാർട്ടിൽ ഈ അടുത്ത് തേർട്ടി ഫസ്റ്റ് നൈറ്റ് പന്ത്രണ്ട് മണിക്ക് കയറിയ ഡിസ്കാസ്റ്റൊക്കെ എങ്ങനെ മനസ്സിലായി എന്നായിരിക്കും അല്ലേ അത് എന്തുവാകട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് ലോകത്തിലേക്കാണ് കണ്ണു നിർത്ത ആ കാര്യം പറഞ്ഞു പോകുന്നത് ഞാൻ അതെടുക്കാൻ വേണ്ടിയ ഇരുവരുടെ കണ്ണുകൾ തുറന്നു ലോകത്തിലേക്ക് ദേഹിയിലേക്ക് തുറന്നു പോയി അവർ ദൈവത്തെ കൂടാതെ എന്തും ചെയ്യുവാനുള്ള അവർ പ്രാപ്തനായി ദൈവം ദൈവം അർത്ഥം ദൈവത്തിനർത്ഥം ശക്തൻ ദൈവത്തിനർത്ഥം എന്താ ദൈവം ശക്തന ദൈവത്തിനർത്ഥം ദൈ അന്ന് വെച്ചാ ദൈവത്തിനെല്ലാം സാധ്യമാകും ഇപ്പൊ ദൈവത്തെ പോലെ നമ്മളായെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ദൈവത്തിന് ആവശ്യവും നമുക്ക് ദൈവത്തെ കൂടാതെ എന്തും ചെയ്യാൻ പ്രാപ്തരായി വളരെ ഇമ്പോർട്ടൻറ്റ് വിഷയമാണ് ഞാൻ പറഞ്ഞത് ഞാനീ ജസ്റ്റ് തമാശ രൂപയെ പറഞ്ഞു പോയെങ്കിലും ഈ ഒരു വിഷയം നിങ്ങൾ ആഴമായി ധ്യാനിക്കണം ദൈവത്തെക്കൂടെ അത് എന്നെ കൊണ്ടാകില്ലെന്ന് ദൈവത്തോട് പറയാൻ പറഞ്ഞു പഠിക്കണം നമ്മൾ നാവ് തുറന്ന് പഠിക്കണം ഒരു ഉള്ള ചോറും കത്താവ് നീ തന്നത് തന്നാൽ മാത്രം കഴിക്കാൻ പറ്റുള്ളൂ എനിക്ക് എത്ര പേരെ കഴിക്കാൻ കഴിയാതിരിക്കുന്നത് എത്രയോ ആൾക്കാർ പുറത്തുണ്ട് കാരണം നമ്മളൊക്കെ ദൈവം നമ്മളോട് ക്ഷമിക്കുകയാണെന്നൊക്കെയാ ക്ഷമിച്ച് ക്ഷമിച്ച നെല്ലിപ്പലയാട്ടത് കത്താവായിരിക്കുക ദൈവം നമ്മെ വിളിച്ചത് അവന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത് പക്ഷെ നമ്മുടെ പ്രാർത്ഥന മുഴുവനും നമ്മുടെ ഇഷ്ട സ്വർഗത്തോട് അറിയിക്കുക ഞാൻ ഞാൻ ഒറ്റമാക്കി പറഞ്ഞു വിടുകയാണ് നമ്മൾ ഇന്ന് വിശ്വാസി വന്ന ഈ പത്തോ ഇരുപതോ മുപ്പതോ വർഷമായി കാണുമായിരിക്കും ഈ മുപ്പത് വർഷത്തിൽ നല്ലൊരു ശതമാനവും ഒരു ദിവസം പോലും കാണത്തില്ല ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെയുണ്ട് എന്ന് രാവിലെ ദൈവത്തോട് എന്റെ ആഗ്രഹം പറയും ഇന്ന് വരെ മുപ്പത് വർഷമായിട്ടും ദൈവക്ഷമയോടെ അറിയാമോ നാളെ അവൻ എൻ്റെ ഇഷ്ടം അന്വേഷിക്കുമെന്ന് അന്വേഷിക്കാൻ വരട്ടെ എന്ന് ചോദിക്കുന്ന ദിവസമുണ്ടാവും എന്ന് കാത്തിരിക്കുകാവ് എത്ര ദീർഘക്ഷമയ അത്ര ദീർഘക്ഷമയ ഈ അതാ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഭക്തന്മാരെയാ കറുത്ത ഉപയോഗിക്കുന്നത് അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ വരുന്നു അവിടുത്തെ അതാണ് രാവിലെ ഉണരുമ്പോൾ ആന്ന് പറഞ്ഞു നോക്കിയേ നമുക്കൊരു ടെൻഷനുണ്ടാകില്ല വീ വീണ് വാടക കൊടുത്തിനും ടെൻഷൻ ഉണ്ടാവില്ല അയ്യോ കാര്യം ഞാൻ ഞാൻ പറഞ്ഞത് ഒരു വേണ്ടി പറഞ്ഞതല്ല ഒന്നിനും ടെൻഷൻ ആവില്ല കാരണം എല്ലാം അവിടെ നിന്ന് അറിയുന്നു അവിടെ നിന്ന് ചെയ്യുന്നു ഞാൻ അവൻറെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഞാൻ അവന്റെ ഉള്ളം നിർത്തിയിരിക്കുന്നു അവനെ മാറിലിരിക്കുന്നു അല്ലേ അല്ലെ എന്നെ തുടരണമെങ്കിൽ ആ എന്നെ തുടരണമെങ്കിൽ ദൈവത്തിന് അനുമതി വേണം ഈ ഒരു ജീവിച്ചു ചിന്തിച്ചു നോക്കിയേ പക്ഷെ എന്തുവാട്ടെ ഞാൻ വിട്ടു പോകുന്നു നമ്മുടെ സമയം മുന്നോട്ട് കടന്നു പോകുക അപ്പോൾ ഇരുവരെ കടന്നു തുറന്ന് ലോകത്തിലേക്ക് കടന്നു തുറന്ന് വെച്ചിരിക്കുക ആ ലോകത്തിൽ കടന്നു തുറന്നിരിക്കുക നമ്മുടെയൊക്കെ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ദൈവത്തെ കൂടാതെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നത് മക്കളെ പഠിപ്പിക്കുന്നത് ചോദിച്ചു വല്ലതും ചോദിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല പലപ്പോഴും ചോദിച്ചപ്പോൾ ചോദിക്കാറൊന്നും ഉണ്ടാവില്ല അല്ലേ എന്തിനുമാണെങ്കിലും നമ്മളൊരു കാര്യം പല കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ മാർക്കറ്റിൽ പോയി ആ കൊള്ളാം ആ തെരണ്ടി അല്ലെങ്കിൽ പറ്റുന്ന പറയുക ആ കരിമീൻ ഞാൻ പോരട്ടെന്നൊക്കെ പറഞ്ഞോളൂ പിന്നീട് പിന്നീട് വലുപ്പോൾ ആത്കരിക്കുമ്പോഴാണ് ഓർക്കുന്നത് കർത്താവേ തിരണ്ടി കയറി തിരയില കരിമീനെ കഴിയുക അല്ലേ അത് എപ്പോഴും ദൈവവോട്ട് നമുക്ക് ഒരു ലൈവ് ബന്ധം നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഉണ്ടാകണം പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ട് ഞാൻ അത് പറയാൻ വേണ്ടി ഞാൻ നിന്ന് പലപ്പോഴും നമുക്ക് പലപ്പോഴും പറ്റു ചില സമയങ്ങളിലൊക്കെ നമുക്ക് വിട്ടുപോകും നമ്മൾ പക്ഷെ എന്നാലും ജീവിതത്തിൽ അവരൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക പിതാവുമായുള്ള ബന്ധം എന്തിനും ഏതിനും അവരോട് ചോദിച്ചു ചെയ്യുന്ന ബന്ധം അതില്ലെങ്കിൽ ഇവ ഇതുപോലെ നമ്മൾ ദൈവമായി മാറും ദൈവത്തെ കൂടാതെ ചെയ്താൽ നമ്മൾ ആരാണ് ദൈവമായി മാറും നമ്മൾ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് സാത്വാൻ മനുഷ്യരെ കബളിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചതിക്കുന്നത് ഇതിലൂടെ നരകം വരെ കിട്ടും കാരണം കണ്മോഹൻ ജഡമോഹൻ ജീവിതത്തിലെ പ്രതാപം ജഡമോഹം ജഡത്വം അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം മരണം നരകത്തിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള ഭാഗമാണിത് ജാതികൾക്കല്ല ജാതികൾ അവരുടെ പ്രോപ്പർട്ടിയാ ഇത് നമുക്ക് വേണ്ടിയുള്ളതാ അല്ലേ നമ്മളെ തകർക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ മോഹം ചേട്ടാ അതുകൊണ്ട് യൂട്യൂബിൽ കേൾക്കുന്ന ആൾക്കാരിൽ നിങ്ങൾ എന്തൊക്കെയാന്നൊരു വാക്തകൾ അടുത്ത ദിവസം ഇത്രാം തീയതി നിങ്ങളുടെ നിങ്ങൾക്കൊരു ഉദാഹരണം ഉണ്ടാകും പ്രവാചകന്മാർ കള്ളപ്രവചനം പറഞ്ഞു വെച്ചിരിക്കുക അവരെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ഒരു വിസ്സ ഒരു ഫ്ലൈറ്റ് പോകുന്നു കാണുന്നു എനിക്ക് പോലെ ആൾക്കാരെ അറിയാം ഇവിടുത്തെ പ്രവാചകന്മാരൊക്കെ നമ്മുടെ കൂടെയൊക്കെ ആൾക്കാരൊക്കെ തന്നെയാണ് ഫ്ലൈറ്റ് കാണുന്നു ഈ ഒരു വെറുതെ മോഹമായിട്ടിരിക്കുന്ന ആളായിരിക്കും എങ്ങനെയും കൽപ്പണ എടുത്ത് ജീവിച്ചാൽ മതി എന്നുള്ള മോഹത്തിൽ ജീവിക്കായിരിക്കും പക്ഷേ പറയുന്നു വൃതയെ നിന്നെക്കുറിച്ച് ഞാൻ ഫ്ലൈറ്റ് കാണുന്നു അറിയാം അവൻ്റെ അകത്ത് മോഹം വീണു എന്താ മോഹം വീണത് ആ ദൈവം അറിയുന്നു എന്നെ ഗൾഫിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയാണ് പിന്നെ അവൻ കാടമെടുത്ത് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ നിന്ന് മേടിച്ച് പലിശയും കൂട്ടുപലിശം കൊടുത്ത് അവൻ എടുത്ത് ഗൾഫി പോവും അവസാനം എന്തില്ല ബൈബിൾ വായനയില്ല പ്രാർത്ഥനയില്ല അവർ അത്രയും ജോലി പിന്നെ കടം വിടാൻ വേണ്ടി തൊന്ത്രമായിട്ട് അവൻ്റെ ജീവൻ തീരുത്തിരും ഞാൻ പറഞ്ഞ മനസ്സാകുന്നുണ്ടോ ഇതൊക്കെ ദൈവത്തെ കൂടാതെയുള്ള പ്രശ്നങ്ങളായത് കൊണ്ട് നമുക്ക് നമ്മളെല്ലാം കർത്താവിലെ വാക്കിൽ തന്നെ കേൾക്കട്ടെ തിന്മ നല്ലത് കാൺമാൻ ഭംഗിയുള്ളത് ഞാൻ പ്രാപിക്കുവാൻ കാമ്യം ജടമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം നമ്മുടെ സമയത്തിന് കഴിഞ്ഞിരിക്കുക അല്ലേ ഓക്കെ കയറിയോ നിങ്ങൾ അവിടെ നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ പഠിക്കും ഞാൻ വേഗ തീർക്കാൻ വേണ്ടി നോക്കിയതാണ് യാക്കോബ് ലേഖർ ഒന്നിൻ്റെ പതിനഞ്ച് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നതായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്ത ചെയ്ത് ജീവകിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു അല്ലെ ഒരിക്കലും ദൈവം ദോഷത്താൽ പരീക്ഷിക്കപ്പെടുന്നില്ല അർത്ഥം താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്തിലാകുന്നു വശീകരിക്കപ്പെടുകയാൽ ആകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം ഒഴിച്ചിട്ട് മരണത്തെ പേറുന്നു എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്ക പെടരുത് ഈ ഒരു വാക്ക് നിങ്ങളുടെ ബൈ പുതിയ നിയമത്തിൽ ഒരു മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹനാനെന്ന് അപ്പോസ്ല പ്രവർത്തി ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ഒരു വാക്ക് കാണാൻ കഴിയും വഞ്ചിക്കപ്പെടരുത് ചതിക്കപ്പെടരുത് ഞാൻ മുൻകൂട്ടി പറയുന്നത് ഈ വാക്ക് പലയിടക്ക് പുട്ടിൻ്റെ ഇടയിൽ പീരിടുന്ന പോലെ ഇട്ടുകൊണ്ടിരിക്കുന്നൊരു കർത്താവ് എന്നറിയാമോ കർത്താവ് നമുക്ക് പറഞ്ഞുതരും അനുസരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരോടും വീട് പോയാൽ അത് വീഴ്ച തന്നെയായിരിക്കും നമുക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്ന ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു പഠിക്കും നമ്മുടെ അകത്ത് മോഹങ്ങളിടുക എന്നുള്ളതാണ് സാ തന്നെ പോകുന്നത് പരീക്ഷിക്കും ദൈവം പരീക്ഷിക്കില്ലെന്നവിടെ പക്ഷെ ദൈവം നമ്മളെ പരീക്ഷിക്കും അതായത് പറന്നുപോകരുത് ദൈവം എന്ന് എന്ത് പരീക്ഷയാണെന്നുള്ളത് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം ദോഷങ്ങൾ കൊണ്ട് പാപത്തിനെ കിട്ടുകൊണ്ട് നമ്മൾ പരീക്ഷിക്കത്തില്ല കർത്താവ് അല്ലേ പാറ്റാൻ ചോദിച്ചു കർത്താവ് വിട്ടുകൊടുത്തില്ല കാരണം ഞാൻ വിട്ടുകൊടുത്തി അവൻ വേറെ എവിടെയെങ്കിലും പോയി പോകിയെന്നേ പത്ര ദിവസം അല്ലേ പറ്റില്ല കത്രോസ് ജീവിക്കാൻ പറ്റില്ല പരിശുദ്ധാൽ വന്ന ശേഷമാണ് ആ പാറ്റിൻ്റെ മുമ്പിൽ പിടിച്ചു നിന്നത് പരിശുദ്ധമാനോ കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമുക്കത് ദൈവം നല്ലവണ്ണം അറിയാം അതുകൊണ്ട് കഥാകളെ സഹായിക്കട്ടെ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്കുറിച്ച് ആഴമായി പഠിക്കാം ഓരോന്നായി പഠിക്കാം നമുക്ക് ജഡമോഹം എന്താണെന്നും യേശുവിനെ എങ്ങനെയാണ് പരീക്ഷിതെന്നും കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ ആഴമായി എങ്ങനെയാണ് സത് നമ്മളെ തകർക്കുന്നത് എങ്ങനെയാണ് സ നമ്മുടെ അകത്തേക്ക് കടക്കുന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക്